لنا وارحمنا ولوالدنا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين وإخواننا ولجميع المسلمين. اللهم اغفر لنا ولهم وارحمنا وإياهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لم يعرفوا رسولهم فهم له منكرون. صدق الله مولانا العظيم. ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. പ്രിയ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കൂടി മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ കുടുംബങ്ങളെ സംബന്ധിച്ചും നമുക്ക് ചെറിയൊരു പരിചയപ്പെടലാവാം എന്ന് പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് മറ്റേ നാം നേരത്തെ തീരുമാനിച്ചിരുന്നതനുസരിച്ച് 12 ഈ ചരിത്ര ക്ലാസ് അവസാനിപ്പിക്കണം എന്നായിരുന്നു. അല്പ ദിവസവും കൂടി, വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും കുടുംബത്തെ പറ്റിയും തന്നെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. കുടുംബമായിരുന്നു പറഞ്ഞു വന്നത്, അത് തന്നെ എവിടെയും എത്തിയിട്ടില്ല. നബി കുടുംബം എന്ന് ആലുനബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കെ അറിയുന്ന ഒരു കാര്യമാണ്, ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നീ രണ്ട് ഗോത്രത്തിലുള്ള സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെല്ലാം ആലുനബി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടും. അവർക്കൊരുപാട് മഹത്വങ്ങളും സ്ഥാനമാനങ്ങളും ആദരവുകളും ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സക്കാത്ത്, മുസ്ലിം സമുദായത്തിന്റെ ധനത്തിന്റെ സക്കാത്ത്, അതുപോലെ തന്നെ ദേഹത്തിന്റെ സക്കാത്ത് എന്നീ സക്കാത്തുകൾ ആലുനബി എന്നറിയപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾക്ക് കൊടുത്തുകൂടാ. കാരണം അവർ മഹാന്മാരാണ്. സക്കാത്ത് എന്നത് സ്വന്റെ സ്വത്തിന്റെ ശുദ്ധീകരണമാണ്. അത് പോയെങ്കിലേ സ്വത്ത് ശുദ്ധിയാവുള്ളൂ. അപ്പൊ തന്നെ തന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി താൻ കൊടുത്തു വീട്ടുന്ന ഒരു സമ്പത്താണ് സക്കാത്ത് എന്നതുകൊണ്ട് അത് വാങ്ങാനും ഉപയോഗിക്കാനും ആലുനബിയിന് പാടില്ല. അവർക്ക് ഹദിയാണ് കൊടുക്കേണ്ടത്. സക്കാത്തോ സദഖയോ കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്ന ആൾക്ക് മേൽമയും വാങ്ങുന്ന ആൾക്ക് കുറച്ച് താഴ്മയുമാണ്, സദഖയിലും സക്കാത്തിലും ഒക്കെ. അതേസമയത്ത് ഹദി അങ്ങനെയല്ല. കൊടുക്കപ്പെടുന്നവരെ ആദരിച്ചുകൊണ്ട് കൊടുക്കുന്നവൻ താഴെയും കൊടുക്കപ്പെടുന്നവൻ മേലെയും വാഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സ്വീകരിച്ചാൽ അതിന് പകരമായി അവിടെ നിന്ന് തിരിച്ചും ഹദിയ ചെയ്യുമായിരുന്നു. അതേസമയത്ത് സക്കാത്തോ സദഖയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ചെറിയ പിഞ്ചു കുഞ്ഞായിരുന്ന ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഫിത്ര് സക്കാത്തോ, അല്ലെങ്കിൽ ധനത്തിന്റെ സക്കാത്തായി ഈത്തപ്പഴം കൊണ്ടുവച്ചിരുന്നത് കുട്ടിക്ക് അസഹ്യമായ വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അതിൽ നിന്നൊരു ചുള കാരക്ക എടുത്ത് വായിലിട്ട് ചവച്ചു. ഇത് കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിയിൽ വന്ന് ആ കാരക്കച്ചുള കുട്ടിയുടെ വായിൽ നിന്നും എടുത്ത് പുറത്തേക്ക് തുപ്പാൻ പറയാ, കഹ് കഹ് തുപ്പിക്കളാൻ. എന്നിട്ട് പറഞ്ഞ, അമ്മ അലിംത അന്ന ലാനൗക്കുലു സദഖ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, മോനെ നമുക്ക് സക്കാത്തിന്റെ ധനം പറ്റില്ല എന്ന് നീ മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ നിന്നിട്ടും അത് ഒഴിവാക്കിക്കാത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. അപ്പോ ബഹുമാനപ്പെട്ട
സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട ശിഷ്യന്മാർ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം സക്കാത്ത് വാങ്ങാൻ പാടില്ലാത്ത അവിടുത്തെ കുടുംബം എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രങ്ങളിൽപ്പെട്ട മോമിനുകൾ എല്ലാവരും ബാധകമാണ് എന്നർത്ഥത്തിൽ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹും അതേ അഭിപ്രായക്കാരനാണ്. അപ്പോൾ ആ അഹ്ലു ബൈത്ത് എന്ന പറയുന്ന അല്ലെങ്കിൽ ആലു നബി എന്ന് പറയുന്ന വിശാലാർത്ഥത്തിൽ ബനു ഹാഷിമും ബനു മുത്തലിബും അഹ്ലു ബൈത്താണ്. അവരെ പറ്റിയൊക്കെ ഇവിടെ പറയുകയാണെങ്കിൽ എത്ര കാലം പറയണം, അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് ഒന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം. ബനു ഹാഷിം ഗോത്രം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയാണല്ലോ ഹാഷിം. ഇനി തങ്ങളുടെ നേരെ വാപ്പ അബ്ദുള്ള, അബ്ദുള്ള എന്നിവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കുന്ന ഷൈബ, അദ്ദേഹത്തിന്റെ വാപ്പയാണ് ഹാഷിം. ഹാഷിമിന്റെ പേര് അംറ്, ചില ചരിത്രകാരന്മാർ ആമിർ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ പ്രസിദ്ധമായത് അംറ്, വിളിപ്പേരായിട്ട് അംറുൽ ഉല എന്ന് പരിചയപ്പെടുത്തുമായിരുന്നു. അപ്പൊ അംറുൽ ഉല എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഷിം അബ്ദു മനാഫ് എന്ന ഉപ്പാപ്പയുടെ നാല് മക്കളിൽ ഒരാളാണ്. അവിടുന്ന് ചുരുക്കി പറഞ്ഞു പോരാ, നമുക്കൊന്ന് പരിചയപ്പെടാലോ. ഈ അബ്ദു മനാഫ് എന്ന് പറയുന്ന വലിയ ഉപ്പാപ്പാക്ക് നാല് മക്കളായിരുന്നു. അതിൽപ്പെട്ട ഒരു മോനാണ് ഹാഷിം. അദ്ദേഹത്തിന്റെ അനുജനാണ് മുത്തലിബ്. മറ്റൊരു മകനാണ് അബ്ദു മനാഫിന്റെ നൗഫൽ. ഇനി വേറൊരു മകനാണ് അബ്ദു ഷംസ്. ഇങ്ങനെ അബ്ദു ഷംസ്, നൗഫൽ, അതുപോലെ ഹാഷിം, മുത്തലിബ്, ഇങ്ങനെ നാല് മക്കളായിരുന്നു ഈ അബ്ദു മനാഫിനുണ്ടായിരുന്നത്. എന്തോ ചരിത്രപരമായ കാരണങ്ങളാലും അല്ലാത്ത ചില പ്രത്യേക കാരണങ്ങളാലും ഈ നാല് മക്കള് രണ്ട് ടീമാ എപ്പോഴും. ജാഹിലിയത്തിലും ഇസ്ലാമിലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇസ്ലാം വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവർ തമ്മിലുള്ള ശത്രുത പോയി എന്ന് മാത്രം. എന്നാലും അവർ രണ്ട് ടീം തന്നെ. ബഹുമാനപ്പെട്ട ഹാഷിമും തന്റെ സഹോദരനായ മുത്തലിബും എന്നും ഒരു ഗ്രൂപ്പിലാണ്, ഒരു ടീമിലാണ്. അതേസമയത്ത് നൗഫലിന്റെ മക്കളും അബ്ദു ഷംസിന്റെ മക്കളും മറ്റൊരു ടീമാണ്. ഇവർ നന്മയിൽ പരസ്പരം മത്സരിക്കുമായിരുന്നു. ഈ നാല് മക്കളിൽപ്പെട്ട ബനു ഹാഷിമും ബനു മുത്തലിബും എന്ന് പറഞ്ഞാൽ ഈ മുത്തലിബിന്റെ മക്കൾ വരമ്പരെയും ഹാഷിമിന്റെ മക്കൾ വരമ്പരെയും ജാഹിലിയത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും അവരും ഒന്നിച്ചാണ്. അതേസമയത്ത് മറ്റൊരു രണ്ടും നൗഫലിന്റെ മക്കളും അബ്ദു ഷംസിന്റെ മക്കളും വേറൊരു ടീമുമായിട്ടാണ് ഉണ്ടാകുക. ഈ സ്വഭാവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തുമായി വന്ന് നീണ്ട ചരിത്രം നമുക്കൊക്കെ അറിയാം. മുശ്രിക്കുകൾ വലിയ എതിർപ്പുകളും വിരോധവും വെച്ചു പുലർത്തി, അവസാനം അത് കടുത്ത ശത്രുതയിലും ആക്രമണത്തിലും എത്തി നിന്നപ്പോൾ പല നിലക്കുള്ള ആലോചനകളും മുശ്രിക്കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ കൂട്ടത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഊരുവിലക്ക് നടന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഊരുവിലക്കിക്കൊണ്ട് നുബുവത്തിന്റെ ഏഴാം വർഷത്തിലാണ് ഈ ഊരുവിലക്ക് നടക്കുന്നത്. നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് ഏഴ് വർഷമാവുന്നു. ഏറ്റെല്ലാ അടവുകളും പാറ്റി പരാജയപ്പെട്ടപ്പം അബൂ ത്വാലിബ് ആവുന്ന മൂത്താപ്പയോട് വന്നിട്ട് അവർ പറഞ്ഞു, ഉമാറത്തുബ്നുൽ വലീദ് എന്ന പേരിൽ അതിസുന്ദരനായ ഒരു യുവാവുണ്ട് മക്കത്ത്. ഒരു രസകരമായ കഥ ഉൾക്കൊള്ളുന്ന ആളായി ഉമാറത്തുബ്നുൽ വലീദ്. അത് ഇപ്പൊ നമ്മൾ നബി കുടുംബത്ത് പറയേണ്ട വിഷയമല്ല. ഏതായാലും ആട്ടെ, അബൂ ത്വാലിബിനോട് ഇവർ വന്നിട്ട് ഒരു വിഡ്ഢിത്വം പറഞ്ഞു. മക്കാവശിക്കുക, അബൂ ത്വാലിബ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ നാട്ടിലെ പ്രശ്നത്തിനൊരു പരിഹാരം, ഇതിനൊരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോറ്റുമോനുണ്ടല്ലോ, നിങ്ങളുടെ അനുജന്റെ മോന് മുഹമ്മദ്,
മുഹമ്മദിന് ഞങ്ങൾ സ്വമേധയാ ഞങ്ങൾക്ക് വിട്ടു തരണം. ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാൻ വേണ്ടി ഞങ്ങൾ അയാളെ കൊല്ലു. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മകന് പകരം ഈ മക്കയിലെ ഏറ്റവും സുന്ദരനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉമാറത്തുവിന് വരീത് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പോറ്റുമകനായിട്ട് ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പോറ്റുമകന് പകരം ഒരായി കിട്ടിയല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നം തീർന്നല്ലോ. ഈ ബുദ്ധിയില്ലാത്ത വിഡ്ഢി തീരുമാനം അബൂ ത്വാലിബിന്റെ അടുത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം അത് പുച്ഛിച്ചു തള്ളി. ഈ ജനങ്ങളെ നിങ്ങൾ എന്ത് വിഡ്ഢിത്വമാണ് ഈ പറയുന്നത്? എന്റെ മോനെ നിങ്ങൾക്ക് ഞാൻ കൊല്ലാൻ വിട്ടു തരിക, എന്നിട്ട് നിങ്ങളെ മോനെ ഞാൻ ചോറ് കൊടുത്തു പോറ്റുക, എവിടത്തെ വിഡ്ഢിത്വമാണോ ഈ പറയുന്നത്? നിങ്ങളെ മോനെ ഞാൻ പോറ്റുമാനക്കാരെ, നിങ്ങളെ മോന് ചോറും കഞ്ഞിയും കൊടുത്തിട്ട് ഉടമസ്ഥരും വീടും കൊടുത്തിട്ട് ഞാൻ പോറ്റുക, എന്നിട്ടോ എന്റെ മോനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരിക. അത് ഈ തല മണ്ണിൽ കുത്തുന്നതുവരെ നിങ്ങൾ ആ പുതിയമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വാലിബിനെ ഒരു നിലക്കും വളച്ചെടുക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പം ഇവര് അവരുടെ പാർലമെന്റ് ഹൗസ് ആവുന്ന ധാർണതുവേ യോഗം കൂടി. ഈ യോഗത്തിന് അവര് തീരുമാനിച്ചു, മുഹമ്മദിനെ നമുക്ക് കൊല്ലാൻ വിട്ടു തരുന്നത് എന്നോ അന്ന് വരെ ബനു ഹാഷിമുമായി യാതൊരു സഹകരണവും ഇല്ല. അവരിൽ നിന്നിട്ട് മക്കളെ കെട്ടാൻ പാടില്ല, അവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവരിൽ നിന്നിട്ട് സാധനങ്ങൾ വിലക്ക് വാങ്ങാൻ പാടില്ല, അവർക്ക് സാധനം വിലക്ക് വിൽക്കാൻ പാടില്ല, അവരുമായി സഹകരിക്കാൻ പാടില്ല, അവരെ സൽക്കരിക്കാൻ പാടില്ല, അവരെ സൽക്കരിച്ച ക്ഷണം സ്വീകരിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു കാര്യത്തിലും പരസ്പരം സഹകരണം പാടില്ല. ഇത് എഴുതി കബയിൽ തൂക്കി. 85 വയസ്സ് പ്രായമുണ്ടായിരുന്ന അബൂ ത്വാലിബ് തന്റെ വാർദ്ധക്യവും അവശതയും ഒക്കെ അവഗണിച്ച് ഈ നാല് ഗോത്രങ്ങളുടെയും വീട് വീടാന്തരം കയറിയിറങ്ങി. അബ്ദു മനാഫിന്റെ മക്കളാവുന്ന ബനു ഹാഷിമത്വം തന്നെ തങ്ങളുടെ കുടുംബം തന്നെ എല്ലാ വീട്ടിലും കയറിയിറങ്ങി. അതിന്റെ പുറമെ ബനു മുത്തലിബുകാരുടെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട് ഈ രണ്ടിലും. അതുപോലെ തന്നെ നൗഫലി ബനു നൗഫലി ഗോത്രത്തിലും ബനു അബ്ദു ഷംസ് ഗോത്രത്തിലും കയറിയിറങ്ങി. വീട് വീടാന്തരം ഈ വാർദ്ധക്യവും അവശതയും ഒക്കെ അവഗണിച്ച് എന്തിനാണ്? നമ്മളൊരു ഉപ്പാപ്പാന മക്കളാണ്, നമ്മളെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. വിശ്വാസം ഇവിടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവുമാണിത്. അബ്ദു മനാഫിന്റെ മക്കളെ മറ്റൊരാൾ ഭീഷണിപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഒന്നിക്കണം, സഹകരിക്കണം എന്ന് പറഞ്ഞ് ദീർഘമായി കവിത ചൊല്ലി വീടുതോറും കയറിയിറങ്ങിയപ്പോ ബനു ഹാഷിമ ഗോത്രക്കാരും കൂടെ 100% ബനു മുത്തലിബുകാർ സഹകരിച്ചു. അതിൽ കുറച്ച് മുസ്ലിമീങ്ങളുണ്ട്, മഹാഭൂരിപക്ഷം കാഫറാണ്. പക്ഷെ കാഫറോ മുസ്ലിമോ നോക്കാതെ ബനു മുത്തലിബിൽപ്പെട്ട എല്ലാവരും അബൂ ത്വാലിബിനെ സഹകരിച്ച് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും തയ്യാറായി. ബനു ഹാഷിമുകാരിൽ നിന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മൂത്താപ്പയാവുന്ന അബൂ ലഹബും ഭാര്യയും മക്കളും ഒഴിച്ച് ബാക്കി എല്ലാവരും അവരും തയ്യാറായി. മൈക്ക് പോയിട്ടുണ്ട്, മൈക്കിലേക്ക് വരാവുന്നതാണ്. ആ നന്നായി, മൈക്ക് പോയ ഉടനെ ഉണർത്തണം, കാരണം അത് വൈദഗ്ധ്യമാണ്. അങ്ങനെ പോകും, ഞാൻ ശ്രദ്ധിക്കാറുന്നാൽ ചിലപ്പോ ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ, ആളുകൾ കേൾക്കൂല. അപ്പോ ഈ സഹകരണ കരാറിൽ ബനു ഹാഷിമുകാരോട് ഒന്നിച്ച് ബനു മുത്തലിബുകാരായ മൂമിനും കാഫറും എല്ലാം സഹകരിച്ച് ഷഅബ് ബി ത്വാലിബിൽ 3 കൊല്ലം നരകതുല്യമായി ജീവിച്ചു. കുടുംബ ബന്ധത്തിന്റെ പേരിൽ, അല്ലാതെ ആദർശം ഒന്നും അവർക്ക് പ്രശ്നമായിട്ടില്ല. അപ്പൊ പിന്നീട് കുറെ ആൾ ഒക്കെ മുസ്ലിമായി വന്നെങ്കിലും അന്ന് ആദർശം നോക്കിയിട്ടല്ല, ഈ കുടുംബ ബന്ധം നോക്കിയിട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിലപ്പെട്ട ഒരു സഹകരണമായി കാണുകയും പിന്നീട് മദീനയിൽ വന്ന് മുസ്ലിം രാഷ്ട്രം സ്ഥാപിതമാവുകയും ഇസ്ലാമിന്റെ നിയമങ്ങളും വകുപ്പുകളും വന്നപ്പോ വനീമത്ത് സ്വത്തിന്റെയും
ഫൈഇ എന്ന് പറയുന്ന മുസ്ലിം ഗവൺമെന്റിന്റെ പൊതു ഫണ്ടിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വിഭാഗം സക്കാത്ത് വാങ്ങാൻ പറ്റാത്ത, സദഖ സ്വീകരിക്കാൻ പറ്റാത്ത നബി കുടുംബത്തിന്, ആലു നബി എന്ന് പറയുന്ന നബി കുടുംബത്തിന് അള്ളാഹു തആല ഖുർആൻ മുഖേനെ പ്രഖ്യാപിച്ചു. അക്കൂട്ടത്തിൽ ബനു ഹാഷിമുകാരാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം കുടുംബത്തിന് കൊടുത്ത അതേ പരിഗണന ബനു മുത്തലിബ് ഗോത്രക്കാർക്കും കൊടുത്തു. ഫൈഇൽ നിന്നും വനീമത്തിൽ നിന്നുമുള്ള നിശ്ചിത വിഹിതം നബി തങ്ങളുടെ കുടുംബത്തിന് എന്ന് ഖുർആൻ പറഞ്ഞ അതിൽ ബനു ഹാഷിമുകാരെയും ബനു മുത്തലിബുകാരെയും തുല്യമായി പരിഗണിച്ചു. ഇത് കണ്ടപ്പോ ബനു നൗഫൽ ഗോത്രത്തിൽ നിന്നും ബനു അബ്ദു ഷംസ് ഗോത്രത്തിൽ നിന്നും, പിന്നീട് അത് ബനു അബ്ദു ഷംസ് എന്നറിയാതെ പോയത് ബനു ഉമയ്യ എന്നായത്, അബ്ദു ഷംസിന്റെ മകൻ ഉമയ്യത്ത് വലിയ പേരുള്ള ആളായിരുന്നു, അങ്ങനെ അയാളിലേക്ക് കയറ്റിയത് ബനു ഉമയ്യ എന്ന് പിന്നീട് വന്ന പേരാണ്. യഥാർത്ഥത്തിൽ ബനു ഉമയ്യക്കാർ ബനു അബ്ദു ഷംസുകാരാണ്. അബ്ദു ഷംസിന്റെ മകനാണ് ഉമയ്യത്ത്. ഈ ഉമയ്യത്ത് വലിയ പേരുള്ള ആളായപ്പം ബനു ഉമയ്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ അതിൽ രണ്ടു കുടുംബത്തിലും പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ, അലി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഹബീബ നബിയെ, ബനു ഹാഷിമുകാര് തങ്ങളുടെ നേരെ പൊത്ത കുടുംബങ്ങളാണ്, നമുക്കറിയാം. അവരെ ഞങ്ങൾ എല്ലാ നിരക്കും അംഗീകരിക്കുന്നു. അവർക്ക് അഹ്ലു ബൈത്തിന്റെ ആനുകൂല്യം വേണം, അതിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. എന്നാൽ ഈ ബനു മുത്തലിബുകാരെങ്ങനെ ആ കൂട്ടത്ത് കൂട്ടിയത്? ബനു മുത്തലിബുകാരെ കൂട്ടുകയാണെങ്കിൽ അതുപോലെ ബന്ധം ഞങ്ങളും ഉണ്ടല്ലോ. കാരണം അബ്ദു മനാഫിന്റെ മക്കള് കൂട്ടത്തില് മുത്തലിബിനെ പോലെ തന്നെ നൗഫലും അബ്ദു ഷംസും നിങ്ങളെ അളാപ്പാരല്ലേ. അപ്പൊ പിന്നെ ബനു മുത്തലിബുകാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്കും കിട്ടണല്ലോ എന്ന് അവർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹനു വ ബനുൽ മുത്തലിബി ഷൈഉം വാഹിദും ഫീ ഇസ്ലാ ഫീ ജാഹിലിയത്തി വ ഫീ ഇസ്ലാമി. ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്തും പിന്നീട് ഇസ്ലാം വന്ന ശേഷവും ബനു മുത്തലിബുകാരും ബനു ഹാഷിമുകാരും എപ്പോഴും ഒറ്റക്കെട്ട, അത് അള്ളാഹു അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അഹ്ലു ബൈത്ത് അള്ളാഹു തആലയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രത്യേകം അംഗീകരിക്കുകയും തിരുകുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകുടുംബം എന്ന പേരിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും വകവച്ചു കൊടുക്കുകയും ചെയ്ത കൂട്ടത്തിൽ ബനു ഹാഷിമുകാരും ബനു മുത്തലിബുകാരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ബഹുമാനപ്പെട്ട ഇമാമ ഷാഫി റളിയല്ലാഹു തആലയ്ക്ക് അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങളാണെന്ന് നമ്മൾ പറയാൻ കാരണം ബനു ഹാഷിമു ഗോത്രക്കാരനല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, മറിച്ച് ഈ മുത്തലിബിന്റെ മക്കൾ കുടുംബപ്പെട്ട ബനു മുത്തലിബുകാരനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇസ്ലാമിലും ജാഹിലിയത്തിലും ബനു ഹാഷിമും ബനു മുത്തലിബും ഒന്നാണ്. അപ്പോ ആ ബനു മുത്തലിബിലേക്ക് കൂടി പോകാതെ ബനു ഹാഷിം ആരൊക്കെ അതൊന്ന് നോക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. മഹാനായ ഹാഷിം എന്ന് വിളിക്കുന്ന അമ്രുല്ലുലക്ക് അഞ്ഞു പഠിച്ച ചൊള്ളി, ഹാഷിം എന്നത് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കിട്ടിയതാ. ഒരിക്കൽ വലിയ പട്ടിണിയും പ്രയാസവും മക്കയിൽ അനുഭവപ്പെട്ടപ്പം ഷാമിൽ പോയിട്ട് ധാരാളം മുട്ടങ്ങൾക്ക് വഹിക്കാവുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് മക്കയിൽ ഒട്ടകങ്ങൾ അറുത്ത് മാംസമാക്കി റൊട്ടി ഉണ്ടാക്കി ജനങ്ങൾക്ക് മതി വരുവോളം ഈ ക്ഷാമം കഴിയുന്നത് വരെ ധർമ്മം ചെയ്തു. അതിന്റെ പുറമെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇതിൽ നിന്നിട്ട് വിഹിതം കൊടുത്തു. അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും പാവപ്പെട്ടവരെയും ഈ ബുദ്ധിമുട്ട് തീരുന്നത് വരെ ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചത് കൊണ്ട് ആട്ടുകാർ കൊടുത്ത ഒരു ബഹുമാന പേരാണ് ഹാഷിം എന്നത്. മഹാനവറുകളുടെ പേര് അംറ് എന്നാണ്. കൂട്ടത്തിൽ ആളുകൾ ബഹുമാനിച്ചുകൊണ്ട് അംറുൽ ഉല എന്ന് പറയുമായിരുന്നു. നിറഞ്ഞ മേൽമയുള്ള ഉന്നതനായ അംറു എന്നർത്ഥത്തിൽ അംറുൽ ഉല എന്ന് പറയുമായിരുന്നു. ഈ അംറുൽ ഉല എന്ന പേരുള്ള നമ്മൾ ഹാഷിം എന്ന് വിളിക്കുന്ന ഉപ്പാപ്പാക്ക് സൽമ എന്നൊരു ഭാര്യ നമ്മളെ മദീനത്തുനിന്ന് ഹസ്റത്ത് ഗോത്രത്തിന് പോയിട്ട്, ശരിക്കും അവരുടെ പേര് സൽമ ബിന്ദ് അംറു ബിന് സെയ്ദ് അൻ നജ്ജാരി അൽ ബുഖാരി ഹിന്ദ് ബിൻ എന്ന ഈ ബനു നജ്ജാർ ഗോത്രക്കാരിയായ സൽമ ബിന്ദ് അംറ് എന്ന ഒരു ഭാര്യ, ആ ഭാര്യയിലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പിൽക്കാലത്ത് വിളിപ്പേര് വന്ന ഷൈബ
ഷൈബ എന്നാണ് ഉമ്മ പേരിട്ടത്. കാരണം ആശിം എന്നവര് മഹാനവർകൾ കല്യാണം കഴിഞ്ഞ് മകൻ ഷൈബത്തിനെ ഗർഭം ധരിച്ച സമയത്ത് അദ്ദേഹം ഷാമിലേക്ക് യാത്ര പോവുകയും അങ്ങനെ ഷാമിലെ ഇന്ന് പത്രക്കാര് ഗാസ ഗാസ എന്ന് പറയുന്ന വസ്സ, ഷാഫി മാമ ജനിച്ച നാട് വസ്സ എന്ന പ്രദേശത്ത് വെച്ച് മഹാനായ ഹാഷിം വഫാത്താവുകയും അവിടെ മറവാടപ്പെടുകയും ചെയ്തു. അന്ന് ഗർഭത്തിലാണ് കുട്ടി. കുട്ടി ജനിച്ചപ്പോ ഉമ്മ സൽമ കുട്ടിക്ക് പേരിട്ടു ഷൈബ, ഷൈബ എന്ന് പേരിട്ടു. അതങ്ങനെ അവര് പേരിടുമ്പോ അങ്ങനെ ചില ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ്. നമ്മളെ വിളി പോലെയല്ല ഷെയ്ബ. ഷെയ്ബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വയസ്സൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കുട്ടി വേഗം മരിച്ചു പോകാതെ ദീർഘകാലം ജീവിച്ച് വാർദ്ധക്യകാലം വരെ ക്ഷേമൈശ്വര്യത്തിലായി ജീവിക്കട്ടെ എന്ന ലക്ഷണം വെച്ചിട്ടാണ് അവര് ഷെയ്ബ എന്ന് പേരിടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവവും പ്രകൃതിയും പ്രത്യേകതയും കണ്ടിട്ട് പിന്നെ വിളിപ്പേരായി വന്നു ഷെയ്ബത്തുൽ ഹംദ് എന്ന്. അങ്ങനെ ഷെയ്ബത്തുൽ ഹംദ് എന്ന പേരിൽ പിന്നീട് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാൻ, കാരണം ബാപ്പ മരിച്ചു പോയതിന് ശേഷം പിന്നീട് കുട്ടിയെ അവിടെ നിന്ന് സംരക്ഷിച്ച് കൊണ്ടുവന്ന് മക്കയിൽ കൊണ്ടുവന്ന് പരിപാലിച്ച് നോക്കി സ്ഥാനത്തൊക്കെ എത്തിച്ചത് തന്റെ എളാപ്പയാവുന്ന, നേരത്തെ പറഞ്ഞ മുത്തലിബ്, ഹാഷിമിന്റെ അനുജനാവുന്ന മുത്തലിബാണ്. കൊണ്ടുവരുമ്പോ വൈക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോ അബ്ദി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അബ്ദ് എന്ന് ആ വിളി അങ്ങോട്ട് അബ്ദുൽ മുത്തലിബ് എന്നായി. അത് അബ്ദുൽ മുത്തലിബും തന്നെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം ഒരു വാപ്പയിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ സ്നേഹവും സംരക്ഷണവും മേൽനോട്ടവും ഒക്കെ ആ എളാപ്പയിൽ നിന്നിട്ട് കിട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ അഭിമാനപൂർവ്വം അത് അബ്ദുൽ മുത്തലിബ് എന്ന് താൻ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ആദ്യം അങ്ങനെ ഒരു ആദർശകമാണെങ്കിലും തനിക്ക് എളാപ്പയിൽ നിന്നിട്ട് കിട്ടിയ അനിതര സാധാരണമായ അംഗീകാരവും സ്നേഹവും ആദരവും കാരണം പിന്നെ അദ്ദേഹവും തന്നെ അങ്ങനെ അങ്ങനെയാണ് വിളിപ്പേര് അബ്ദുൽ മുത്തലിബ് ആയത്. പേര് അദ്ദേഹത്തിന്റെ പേര് ഷെയ്ബ എന്നാണ്. സ്നേഹിച്ചു വിളിക്കുന്ന ആളുകൾ ഷെയ്ബത്തുൽ ഹംദ് എന്ന് വിളിക്കുമായിരുന്നു. ഇതാണ് ഹാഷിമിന്റെ ഒരു ഭാര്യയും മകനും. ഇനി മറ്റൊരു ഭാര്യയുണ്ട്, ഹിന്ദ് ബിന്ദ് അമ്ര ബിൻ സാലബത്തുൽ ഹസ്റജി എന്നുള്ളത്. ഹിന്ദ് ബിന്ദ് അമ്ര, ആദ്യം പറഞ്ഞു അമ്രന്റെ മകളെന്നെ, പക്ഷെ അത് അമ്രന്റെ വാപ്പ സെയ്ദാണ് ആദ്യം പറഞ്ഞ സൽമന്റെ വാപ്പ. രണ്ടാമത്തെ ഭാര്യയാവുന്ന ഹിന്ദിന്റെ വാപ്പ അമ്രാണെങ്കിലും അയാളുടെ വാപ്പ സൈലബത്താണ്. അങ്ങനെ ഈ ഹിന്ദിൽ അബൂ സൈഫി എന്ന പേരിൽ ഒരു മകൻ ബഹുമാനപ്പെട്ട ഹാഷിം എന്നവർക്ക് ജനിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു കൈല. അതവരുടെ ശരിക്കുള്ള പേരാണോ അതല്ല വിളിപ്പേരാണോ എന്നറിയില്ല. ഏതായാലും കൈല ആമിർബിൻ മാലിക് എന്ന ആളുടെ മകളാണ് ഈ കൈല. ഈ കൈല എന്നവരിൽ ജനിച്ച മകനാണ് അസദ്. ഇത് കൂട്ടത്തിൽ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഇൽമ. ഹാഷിം എന്നവരുടെ മക്കളിൽപ്പെട്ട മൂന്നാമൻ അസദ് എന്ന പേരിൽ ഒരു മകനാണ്. ഈ അസദിന്റെ മകൾ ഫാത്തിമയാണ് നബി തങ്ങളുടെ മൂത്താപ്പയാവുന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ. അതായത് അലിബിൻ അബി ത്വാലിബ് തങ്ങളുടെ ഉമ്മ. വലിയ ബഹുമാനവും ആദരവുമുള്ള മനുഷ്യനാണ്. ലോകത്ത് മറ്റൊരു സ്ത്രീക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക ആദരവും അംഗീകാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇസ്ലാമതം സ്വീകരിച്ചു, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മകൻ അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനോടും ഒന്നിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയി, ഫാത്തിമ ബീവിയോട് ഒന്നിച്ച് ജീവിച്ചു. അവസാനം മരിക്കുന്ന സമയത്ത് ഖബറ് കുഴിക്കാൻ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖബറിൽ ഇറങ്ങുക മാത്രമല്ല, ഖബറ് കുഴിച്ച് പൂർത്തിയായതിന് ശേഷം ആ ഖബറിൽ ഹബീബായ മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നു കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി ഫാത്തിമ ബിന്ത് അസദ് ബിഹഖി നബിയിക വൽ അംബിയാഇ അല്ലദീന മിൻ ഖബലി. പടച്ചവനെ, എന്റെ ഉമ്മ മരിച്ചുപോയതിനു ശേഷം എനിക്ക് സ്വന്തം ഉമ്മയുടെ സ്ഥാനത്ത് എന്നെ പോറ്റി വളർത്തി എനിക്ക് വേണ്ടതെല്ലാം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ അസദിന്റെ മകൾ ഫാത്തിമ, അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ നീ വിശാലമാക്കുകയും ചെയ്യണമേ. ബിഹഖി നബിയിക, നിന്റെ നബിയാവുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന എന്റെ ഹക്ക് കൊണ്ടും, വല്ല അംബിയാ ഇല്ലദീന മിൻ ഖബലി എന്റെ മുമ്പ് കഴിഞ്ഞുപോയ അംബിയാക്കളുടെ ഹക്ക് കൊണ്ടും,
എന്ന് ദുആ ചെയ്യുകയും ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ മയ്യത്ത് വാങ്ങി ഖബറിൽ കിടത്തുകയും ചെയ്തു. ഇങ്ങനെ ലോകത്ത് വേറൊരു സ്ത്രീക്കും ലഭിച്ചിട്ടില്ല. അതിന് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഖബറിൽ കിടക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഖബറ് വിശാലമാവട്ടെ, ഖബറ് ഇടുങ്ങുന്നതിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഇത് ഈ ഹാഷിമിന്റെ കൈല എന്ന ഭാര്യയിൽ ജനിച്ച അസദ്, ഈ അസദിന്റെ മകളാണ് നബി തങ്ങളുടെ മൂത്തമ്മ. അപ്പോ അരിബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ് പോലത്തെ അവർക്കൊക്കെ ഉമ്മിം ബാപ്പിം ബനു ഹാഷിമുകാരാ. അതാ ബനു ഹാഷിമിലെ ഏറ്റവും പ്യൂർ ബനു ഹാഷിമാണ് അലി റളിയല്ലാഹു തആല അൻഹു, ജഅഫർ റളിയല്ലാഹു തആല അൻഹു, നൗഫൽ റളിയല്ലാഹു തആല അൻഹു, പിന്നെ ത്വാലിബ് അഖീലുണ്ട്. അവര് പിന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആട്ടെ, ഈ ത്വാലിബും അഖീലും അല്ലാത്ത ജഅഫർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവർ നാലാളും, നാലാ മക്കളും ഈ ഫാത്തിമ ബിന്ത് അസദിൽ നിന്നിട്ട് ജനിച്ചേനെ. അപ്പൊ കൂട്ടത്ത് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഈ അസദിനെ പരിചയപ്പെടുമ്പം ആശിം എന്നവരുടെ മക്കളിൽപ്പെട്ട മൂന്നാമത്തെ മകനായിട്ടാണ് ഈ അസദിനാണ്. ഈ അസദിന്റെ മകളാണ് അലിയാരമ്മ അബു ത്വാലിബ് എന്ന നബിതങ്ങളുടെ മൂത്ത അപ്പന്റെ ഭാര്യ, നബിതങ്ങളെ ഉമ്മ പോലെ പോറ്റി വളർത്തിയ മൂത്തമ്മ. പാട്ടെ, കൂട്ടത്ത് പറഞ്ഞു മാത്രം. പിന്നെ നാലാമത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഉമയ്യ ബിന്ത് അദിയ്യ അബ്ദുല്ലാഹി ബിൻ ദീനാർ, ഖുലാത്ത് ഗോത്രക്കാരിയായ ഉമയ്യ ബിന്ത് അദിയ്യ, അവരിൽ ജനിച്ച മകൻ നവല എന്ന് പറഞ്ഞിട്ടൊരു മകനും ഷിഫ എന്ന പേരിലൊരു മകളും ജനിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ സൽമയിൽ ഒരു പെൺകുട്ടി ജനിച്ചോ എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അബ്ദുൽ മുത്തലിബിന്റെ മൂത്തതാണ്. കുട്ടി ജനിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവർ ശേഷിക്കുന്നില്ല. അഞ്ചാമത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, വാഖിദ ബിന്ത് അബിയദി, ബനു മാസിൻ ഗോത്രത്തിൽപ്പെട്ട വാഖിദ ബിന്ത് അബിയദി. അവര് വൈഫ, ഖാലിദ എന്നിങ്ങനെ രണ്ട് പെൺമക്കളെ പ്രസവിക്കുകയുണ്ട്. ആശിമിന്റെ പെൺമക്കളാണ്. ആറാമത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, അദി ബിന്ത് ഹബീബ് എന്ന ഒരു സ്ത്രീ. അവർക്ക് ഹന്ന എന്ന പേരിൽ ഒരു മകളും. അങ്ങനെ ഹന്ന, വൈഫ, ഖാലിദ, ഷിഫ, റുഖിയ, ഇത്രയും പെൺകുട്ടികളും അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ട ഷൈബത്തുൽ അംദ്, അബു സൈഫി, അസദ്, നവല എന്നീ ആൺമക്കളും ഉണ്ടായിരുന്നു ഹാഷിം എന്നവർക്ക്. അതിൽ ചരിത്രത്തിൽ ഈ അബ്ദുൽ മുത്തലിബ് അല്ലാത്തവരുടെ മക്കൾ പരമ്പര കാര്യമായി അറിയപ്പെടുന്നില്ല. അത് നമ്മളെ ചർച്ചാ വിഷയവും അല്ല. അബ്ദുൽ മുത്തലിബ് അവിടെ നിന്നിട്ടാണ് നമ്മളെ ചർച്ച. അബ്ദുൽ മുത്തലിബ് മഹാനവർക്ക് ആറ് ഭാര്യമാരായി, വാപ്പനെ പോലെ തന്നെ. ആറ് കൂടി ഒന്നിച്ചല്ല ഇത്, ഇങ്ങനെ ഒരാൾ ഇല്ലാത്തപ്പോ മറ്റൊരാളായിട്ട്, അങ്ങനെ ആറ് ഭാര്യമാർ വിവിധ ഘട്ടങ്ങളിലാണ്. ആറ് ഭാര്യമാരിലായി മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പ്രബലമായ അഭിപ്രായത്തിൽ 12 ആൺമക്കളും 6 പെൺമക്കളും ഉണ്ടായിരുന്നു. മറ്റൊരു അഭിപ്രായത്തിൽ 5 പെൺമക്കൾ. 5 എന്നുള്ളതായിരിക്കും കൂടുതൽ ശരിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബൈള വേറെയും ഉമ്മു ഹക്കീം വേറെയുമായിട്ടാണ് പല ചരിത്രകാരന്മാരും എന്നെ യഥാർത്ഥത്തിൽ ഉമ്മു ഹക്കീമുൽ ബൈള എന്ന ബൈള എന്നവരുടെ പേര് സ്ഥാനപ്പേരും ഉമ്മു ഹക്കീം എന്നത് വിളിപ്പേരുമാണ്. അങ്ങനെ വരുമ്പോൾ 5. അതുകൊണ്ടാണ് ഈ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബിന് 17 or 18 മക്കൾ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ താരീഖിലൊക്കെ കുട്ടികളോട് പറയാൻ കാരണം, ഉറപ്പ് പറയാത്തത്. അതായത് 12 ആമക്കളും പിന്നെ 5 പമ്മക്കളുമാണെന്ന് വന്നാൽ 17 ആണ്, അല്ല 6 പമ്മക്കൾ ഉണ്ടെങ്കിൽ 18 ഉണ്ടാവും. 5 എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലാക്കാൻ. കാരണം ഉമ്മു ഹക്കീമുൽ ബൈള ഒരാളാണ്, അപ്പൊ പിന്നെ 2 ഇല്ല, അപ്പൊ 5 ഉള്ളൂ എന്ന് വരും. ആട്ടെ, അതും തന്നെ സഫിയ ബിന്ത് ജുനൈദിബ് എന്ന ഒരു ഭാര്യ, ഞാൻ ചുരുക്കി എളുപ്പം തീർക്കാം. രണ്ടാമത്തത് ഫാത്തിമ ബിന്ത് അംറ് ബിൻ ആയിദ്, അവരെ നമുക്ക് പരിചയപ്പെടണം. ഈ ആദ്യം പറഞ്ഞ സഫിയയിലാണ് ബഹുമാനപ്പെട്ട ഹാരിസ് എന്ന ആദ്യത്തെ മകൻ അബ്ദുൽ മുത്തലിബിന് ജനിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും മൂത്ത മകനാണ് ഈ ഹാരിസ്. അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടായിരുന്നു അബ്ദുൽ മുത്തലിബിനെ വിളിപ്പേരിട്ട്.
അബുൽ ഹാരിസ് എന്ന പേരിലാണ് അബ്ദുൽ മുത്തലിബ് അറിയപ്പെടുക. അബുൽ ഹാരിസ് കാരണം അല്ലേക്കും മൂത്ത മകൻ ഹാരിസ് എന്നവർ ആണ് ഒന്നാമത്തെ മകൻ. ഈ മകനിലേക്ക് ചേർത്താണ് വിളിച്ചിരുന്നത്. സംസം കിണർ കുഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സഹകരിച്ചിരുന്ന മകൻ ഇദ്ദാഹമാണ്. പക്ഷെ ഇദ്ദേഹം ഇസ്ലാമിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് മക്കളുണ്ട്, അവരെ പറ്റിയിട്ടുള്ള ചർച്ച വരും. രണ്ടാമത്തേത് ഫാത്തിമ ബിന്ത് അംറ് ബിൻ ആയിദ്. അവരിലാണ് സബീർ എന്ന പേരിൽ ഒരു മകൻ. സുബൈർ അല്ലാന്ന, സുബൈർ എന്ന് ചിലർ പറയാറുണ്ട്. ചരിത്ര പണ്ഡിതന്മാരിൽ പ്രബലന്മാരൊക്കെ പറഞ്ഞത് സായിന് ഫത്ഹ് കൊണ്ടുള്ള സബീർ, വായിന് കസറും സബീർ എന്നാണ്. ഒക്കെ നബി തങ്ങളുടെ മൂത്താപ്പമാരാ. പിന്നെ അബൂ താലിബ്, പിന്നെ അബ്ദുൽ കഅബ അബ്ദുള്ള എന്നിവരും. ഈ അബ്ദുൽ കഅബ എന്നത് സ്വന്തം ഒരു മകനാണോ അതല്ല വേറൊരു മകന്റെ പേര് കൂട്ടത്തിൽ വന്നതാണോ എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും സബീറും അബൂ ത്വാലിബും നബിതങ്ങളുടെ വാപ്പയാവുന്ന അബ്ദുള്ളയും. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പന്റെ സഹോദരിമാരിൽപ്പെട്ട ഉമ്മു ഹക്കീമിൽ ബൈള, അവരും ഉമൈമ അതുപോലെ തന്നെ ബറ സഫിയയും ആ കൂട്ടത്തിലാണ്. അപ്പോ സഫിയ ബീവി, ഉമൈമ, ബറ, ഉമ്മു ഹക്കീമിൽ ബൈള, ഇവര് ഉമ്മു ഹക്കീമിൽ ബൈള ഒന്നിച്ചു കൂട്ടിയ അപ്പൊ മൂന്ന് പെമ്മക്കൾ. മൂന്ന് പെമ്മക്കളും മൂന്ന് ആമക്കളും. അബ്ദുൽ കഅബിനെ കൂട്ടുകയാണെങ്കിൽ നാലുണ്ട്, പക്ഷെ അതത്ര ചരിത്രത്തിൽ പ്രസിദ്ധമല്ല. ഇവര് ഫാത്തിമ ബിന്ത് അംറ് ബിൻ ആയിദിന്റെ എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച മക്കളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പമാരും അമ്മായികളുമായ ആളുകളിൽ കൂട്ടത്തിൽ ഉമ്മത്ത് ബന്ധമുള്ളവര് ഈ സബീറും അബൂ ത്വാലിബും ആണ് അബ്ദുള്ള എന്നവരുടെ ഉമ്മി ബാപ്പിയൊത്ത നേരെ സഹോദരന്മാര്. അതുപോലെ തന്നെ ഈ ബൈള എന്നവരും സഹോദരിമാരാണ്. പിന്നീട് ലുബ്ന ബിന്ത് ഹാജർ, ഹുസൈത്ത് ഗോത്രത്തിൽ നിന്നുള്ള ലുബ്ന ഉണ്ടായിരുന്നു. ഈ ലുബ്നയിലാണ് അബൂലഹബ് ജനിക്കുന്നത്. അയാളെ പേര് അബ്ദുൽ ഉസാന, അബൂലഹബ് എന്ന അയാളെ വിളിപ്പേരാണ്. അതുപോലെ തന്നെ അർവയും ആത്തിക്കയും, ആത്തിക്ക ബീവി പണ്ട് ബദർ യുദ്ധത്തിന്റെ മുമ്പ് സ്വപ്നം കണ്ടിട്ട് മറ്റേ ഒരു കല്ലുരുട്ടുന്നതായി കണ്ടെന്നു, അത് പൊട്ടിത്തെറിച്ചിട്ടല്ല വീട്ടിലും പറ്റുന്നതായി കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സ്വപ്നം കണ്ട ആത്തിക്ക, അവര് ഈ അബൂലഹബ് എന്ന് പറയുന്ന മൂത്താപ്പിയും ലുബ്ന ബിന്ത് ഹാജർ എന്ന ഉമ്മാമയിൽ ജനിച്ച മൂത്താപ്പ. അപ്പൊ ഇയാള് നബിതങ്ങളുടെ വാപ്പയാവുന്ന അബ്ദുള്ള എന്നവരും വാപ്പ ഒന്നാണെങ്കിലും ഉമ്മ രണ്ടാണ്. മറ്റൊരു ഭാര്യ ഹാല ബിന്ത് വുഹൈബ്, ഹാല ബിന്ത് വുഹൈബ് ഇബ്നു അബ്ദുൽ മനാഫ് ബിൻ സുഹ്റത്ത് ബിൻ കിലാബ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ എളാപ്പയാണ് ഈ വുഹൈബ്. ഈ എളാപ്പന്റെ മോളാണ് ഹാല. അത് പണ്ട് നമ്മൾ ചരിത്രം നേരത്തെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളും മകൻ അബ്ദുള്ള എന്നവരും യമനിൽ നിന്നും അഹ്ലി കിതാബുകളിൽ നിന്നും കിട്ടിയ പ്രത്യേക വിവരത്തിന്റെ പേരിൽ ബനു സൂറയിൽ നിന്നിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഏട്ടന്റെ അഞ്ചന്റെ മക്കളെ കെട്ടിയതാ. വഹബ് ജേസനും ഉഹൈബ് അനുജനുമാണ്. ചേക്കണം, ഈ വഹബ് നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. ആമിന ബിവി കുട്ടിയായിരുന്ന സമയത്ത് വഹബ് എന്ന നേരെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ആമിന ബിവിയെ പോറ്റി വളർത്തിയതും കല്യാണം ചെയ്തു കൊടുത്തതൊക്കെ എളാപ്പയാവുന്ന വുഹൈബാണ്. വാവുണ്ട്, വഹബ് തസ്ഹീർ ചെയ്തിട്ട് വാവിന് വൊമ്മ കൊടുത്തിട്ട് ഹാവിന് ഫത്ത്, വുഹൈബ് യാവിന് സുക്കൂനും. അങ്ങനെ വുഹൈബ് എന്ന് പറയുന്ന ഈ എളാപ്പന്റെ മോള് ഹാലയാണ് അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിച്ചത്. അതിലുണ്ടായ കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു മുഗീറ എന്ന പേരിൽ മറ്റൊരു മുത്താപ്പ ഹജ്ജിൽ മുഖവ്യം. ഇവര് ഈ ഹാലയിൽ ജനിച്ച കുട്ടികളാണ്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മ അമിന ബീവിയും ഈ ഹാലയും തമ്മിൽ എളാപ്പ മൂത്താപ്പ മക്കളിൽ ജ്യേഷ്ഠത്തി അനുജത്തിമാരാണ്. അപ്പൊ നബിയുടെ ഉമ്മ കുടുംബവും ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല തങ്ങളുടെ ഉമ്മ കുടുംബവും ബനു സൂറക്കാരാണ്, എളാപ്പ മൂത്താപ്പ മക്കളാണ്. തന്നെയല്ല അവർ തമ്മിൽ മുലകൊടി വന്നതുകൊണ്ട് അതിന് പറയും.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സുഹൈബത്തുൽ അസ്ലമിയ തന്നെ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അന്ന് തങ്ങൾക്കും മുല കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും തമ്മിൽ ഹംസ റളിയല്ലാഹു അൻഹു തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ടോ എന്നൊരു അഭിപ്രായമുണ്ട്, അല്ല നബി തങ്ങളുടെ അതേ പ്രായമാണ് എന്ന അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പ്രായമാണ് എന്നുള്ളതാണ് കുറെ കൂടി വ്യക്തം. കാരണം ഹംസ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്നേക്കാൾ 2 വയസ്സ് കൂടും. ഹംസ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരേ പ്രായക്കാരാണ്. അപ്പൊ ഒരേ കാലഘട്ടത്തിലുള്ള മുലപ്പാല് തന്നെയാണ് രണ്ടുപേരും കുടിച്ചത് എന്നതാണ് കുറെ കൂടി ശരിയായ അഭിപ്രായത്തിൽ മനസ്സിലാകുന്നത്. ചരിത്രമായതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അതിൽ നിന്ന് പ്രബലമായത് എന്ന് മനസ്സിലാവുന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും മറിച്ചൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കണ്ട, അത് ചരിത്രത്തിൽ അങ്ങനെയാണ്. ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത ചിന്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടായെന്ന് വരും. പിന്നെ തുനൈല ബിന്ത് ഖബ്ബാബ് എന്ന പേരിൽ അഞ്ചാമത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഈ ഭാര്യയിലാണ് വിറാറ്, ഖുസമ് അബ്ബാസ് എന്നിവർ ജനിക്കുന്നത്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ തുനൈലയാണ്, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഹാലയാണ്. അപ്പോ ഉമ്മയിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ആറാമത്തേത് മുൻഅമ ബിന്ത് അംറു ബിനു മാലിക് എന്ന മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവരിൽ ഐദാക്ക് എന്നും മുസ്അബ് എന്നയും പേരിൽ രണ്ട് മക്കളും ജനിച്ചു. ഇങ്ങനെ 6 മക്കളിലായി ഒരഭിപ്രായ പ്രകാരം 15 ആ മക്കള്. എന്നാൽ പേരിലുള്ള കൺഫ്യൂഷനാണ്, 12 ആണെന്നുള്ളതാണ് കൂടുതൽ പ്രബലം എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ 12 ആൺമക്കളും 5 പെൺമക്കളും എന്നതാണ് കൂടുതൽ പ്രബലമായ വശം. ഇനി ഇവരെ പറ്റിയൊന്ന്, ഇവരാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയേറ്റ് നേരെ രക്തബന്ധമുള്ള ഒരേ വാപ്പന്റെ മക്കള്, അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പാന്റെ മക്കള്. അതിൽ നിന്ന് 10ാമത്തെ മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന് വരുന്ന, നമ്മൾ വായിച്ചപ്പം 10 കുറെ നേരത്തെ വായിച്ചു. കാരണം ഉമ്മാനും ആ ഉമ്മാരെ മക്കളും പറഞ്ഞപ്പോ അങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞതാ 10ാമത്തെ മകൻ. അതിനുശേഷമാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ജനിക്കുന്നത്. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകാം, 10 മക്കൾ തികഞ്ഞപ്പോൾ തന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മകനെ ബലിയർക്കാൻ തയ്യാറായി എന്നാണ് ചരിത്രം പറയുക. അപ്പൊ ഏറ്റവും ചെറിയ മകൻ എന്ന് പറഞ്ഞാല് അബ്ദുള്ള എന്നവരാണ് അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ചെറിയ മകൻ എന്ന് മനസ്സിലാക്കിയാൽ ഹംസ റളിയല്ലാഹു തആല അൻഹും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയി ഒരേ പ്രായമാണെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ 2 വയസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറയുമ്പം ഈ ചെറിയ മകൻ എന്ന് പറയുന്നത് പ്രശ്നമല്ലേ, ചരിത്രത്തിൽ സംശയമല്ലേ എന്ന് ചോദിക്കേണ്ട. അന്ന് ഉണ്ടായിരുന്ന മക്കളിൽ ചെറിയത് എന്നാണ് അതിനർത്ഥം. അതായത് ഈ 10 നേർച്ച ചെയ്തത് എനിക്ക് 10 ആൺമക്കളുണ്ടാവുകയും അവർ എന്നോട് സഹകരിക്കാൻ പ്രാപ്തരാവുകയും ചെയ്താൽ അതിൽപ്പെട്ട ഒന്ന് ഞാൻ അറക്കുന്ന പറഞ്ഞ് അങ്ങനെ 10 തികഞ്ഞത് 10ാമത്തെ മകൻ പൂർത്തിയായത് അബ്ദുള്ള എന്ന മകന്റെ കൂടിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം വാപ്പനെ സഹായിക്കാനുള്ള പ്രായപൂർത്തി എത്തി, പ്രാപ്തി വന്നപ്പോ അതിന്റെ മേപ്പെട്ടുള്ള മക്കളും ഉണ്ടല്ലോ. അങ്ങനെ 10 തികഞ്ഞപ്പം നറുക്ക് ഇട്ടാണ് എടുത്തത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ നറുക്ക് കിട്ടിയത് ചെറിയ മകനാവുന്ന അബ്ദുള്ള എന്നവർക്ക്. അപ്പൊ പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അബ്ബാസ് എന്നവരും ഹംസ എന്നവരും റളിയല്ലാഹു തആല അൻഹു അവർ ജനിക്കുന്നത്. അപ്പോ ഈ സംഭവം നടക്കുന്നെന്ന് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മകൻ അബ്ദുള്ള എന്നാണ് പറഞ്ഞു അർത്ഥാക്കേണ്ടതുള്ളൂ. ഇനി മൊത്തം പറഞ്ഞാൽ ഈ അമ്മായിമാർക്കും മൂത്താപ്പമാർക്കും എളാപ്പമാർക്കും കൂടി 25 ആൺമക്കളും 12 പെൺമക്കളും പ്രസിദ്ധരായിട്ടുണ്ട്. മനസ്സിലാക്കണം, 25 ആൺമക്കളും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം, വിലപ്പെട്ട അഭിപ്രായം. 25 ആൺമക്കളും 12 പെൺമക്കളും ഉണ്ടായിരുന്നു ഇവർക്ക്, അമ്മായികൾക്കും അതുപോലെ തന്നെ ഈ മൂത്താപ്പാർക്കും ഒക്കെ വട കൂടി എളാപ്പാർക്കും. ഇതിൽ നിന്ന് ഈ 25 ആൺമക്കളുള്ള കൂട്ടത്തിൽ നിന്ന് രണ്ടാളല്ലാത്തവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഹ്ലു ബൈത്തിന്റെ വലിപ്പം നമ്മൾ കാണണ്ടത്, നമ്മളാ വിചാരിച്ചേക്ക് ഇങ്ങനെ ഒരു കോപ്പയിൽ അടങ്ങണതല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഉപ്പാപ്പയാവുന്ന
അബ്ദുൽ മുത്തലിബിന്റെ നേരെ മക്കളുടെ മക്കൾ, അഥവാ നബിതങ്ങളുടെ ഏട്ടന്മാരുടെയും അഞ്ചന്മാരുടെയും പങ്കന്മാരുടെയും മക്കള്, ആൺകുട്ടികളായിട്ട് 25 പേരുണ്ടായിരുന്നു. ഈ 25 പേരിൽ 23 പേരും അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ഇസ്ലാമതം സ്വീകരിക്കാതെ പോയത് രണ്ടേ രണ്ടാളുകൾ. ഒന്ന് നമ്മളെ അബൂ ത്വാലിബിന്റെ മൂത്ത മകൻ ത്വാലിബ്. അദ്ദേഹം അവസാനം മരിച്ചത് എവിടുന്നാണ്, അദ്ദേഹത്തിന് അന്ത്യം എങ്ങനെയായി എന്നൊന്നും അറിയപ്പെടുന്നില്ല. ഷബിൽ അയാളുണ്ടായിരുന്നു കൂടെ ഇതിന്റെ ശേഷം, പക്ഷെ അയാൾ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല അപ്പാനെ പോലെ തന്നെ. ബാക്കി അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അബൂലഹബ് ഉണ്ടല്ലോ, അബൂലഹബിന്റെ മക്കളെ കൂട്ടത്തിൽ ഋതുബത്ത്, ഉതൈബത്ത്, മുഅത്തിബ്, ഇങ്ങനെ മൂന്ന് ആൺകുട്ടികളാണ്. ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്, അവരെ പിന്നെ പറയും. ഇതിൽ മൂത്ത മകൻ ഋതുബത്തും മൂന്നാമത്തെ മകൻ മുഅത്തബും ഇസ്ലാമതം സ്വീകരിച്ച സഹാബികളാണ്. ഇസ്ലാമിന് വേണ്ടി വലിയ സേവനം ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് ത്വായിഫ് യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തവരാണ്. ഹുനൈൻ യുദ്ധത്തിൽ അമ്പേറ്റുകൊണ്ട് മുഅത്തബിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അബൂലഹബാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല, അയാൾക്ക് അങ്ങനെ ഭാഗ്യദോഷം കൊണ്ടുപോയി. എങ്കിലും അയാളുടെ മക്കളിൽ ഒരു ഋതൈബത്ത് വെച്ച്, ഋതൈബത്ത് നമ്മൾ പറഞ്ഞല്ലോ മക്കളെ കെട്ടിച്ച കഥ പറഞ്ഞോടത്ത് നിന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിച്ചതിന്റെ പേരിൽ നബി തങ്ങൾ ദുആ ചെയ്യുകയും സിംഹം കടിച്ചെടുത്ത് കാഫറായി ചത്തുപോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ ഋതൈബത്ത് രണ്ടാമത്തെ മകനാണ്. ഒന്നാമത്തെ മകൻ ഋതുബത്തും മൂന്നാമത്തെ മകൻ മുഅത്തബും ഇവർ രണ്ടാളും ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ ഒരു ഋതൈബത്തും അബൂ ത്വാലിബിന്റെ മകൻ ത്വാലിബും ഈ രണ്ടാമക്കളല്ലാത്ത എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളൊക്കെ വിശ്വസിച്ചു. എന്നാ എളാപ്പ മൂത്താപ്പന്മാരോ, അത് നോക്കണല്ലോ. എളാപ്പ മൂത്താപ്പന്മാരുടെ കൂട്ടത്തിൽ, മൂത്താപ്പന്മാരുടെ കൂട്ടത്തിൽ ജബീർ, ഹാരിസ് എന്നിവരൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയവരാ. എണ്ണാൻ നമ്മള് കുറെ ആളെ എണ്ണയെങ്കിലും അതിൽ അഞ്ചാളും നേരത്തെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയവരാണ് ഇസ്ലാമിന്റെ മുമ്പ്. ഇസ്ലാം വന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ ദാഅ്വത്ത് നടത്തുന്ന സമയത്ത് എളാപ്പമാരായി രണ്ടാളും മൂത്താപ്പമാരായി രണ്ടാളുമേ അന്ന് ജീവിച്ചിരിപ്പുള്ളൂ. എന്നാൽ കഅബ പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് ഹജിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മൂത്താപ്പ ജീവിപ്പുണ്ട്. അന്ന് നബിസംഗങ്ങൾ നുബുവത്ത് കിട്ടിയിട്ടില്ല. നബിസംഗങ്ങൾക്ക് നുബുവത്ത് കിട്ടി ദീനീ ദാഅ്വത്ത് നടത്തുന്ന സമയത്ത് അമ്മായികൾ, ബാപ്പാന്റെ പങ്കന്മാര് അഞ്ചാളും ജീവിച്ചിരിപ്പുണ്ട്. ചരിത്രകാരന്മാരിൽ വലിയൊരു പക്ഷം പറയുന്ന ഈ അഞ്ചാളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വസിച്ചവരാണ്. മറ്റു ചിലർ പറഞ്ഞില്ല മൂന്നാളെ വിശ്വസിച്ചിട്ടുള്ളൂ, രണ്ടാൾ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അഞ്ചാളെ പറ്റിയും ചരിത്ര രേഖകൾ കാണാം, അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അമ്മായികൾ. എന്നാൽ മൂത്താപ്പാര് രണ്ടാളും വിശ്വസിച്ചില്ല. അബൂലഹബ് കഠിന ശത്രുവായി മരിക്കുന്നത് വരെ എതിർത്തു എന്ന് മാത്രമല്ല, ബദർ യുദ്ധം കഴിഞ്ഞ് ഏകദേശം 15 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ്, 10 ദിവസമോ 11 ദിവസമോ മറ്റ് അയാൾക്ക് വസൂരി രോഗം ബാധിച്ച്. നമ്മൾ പഴയ കാലത്തുണ്ട് കുരുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു രോഗം, വസൂരിന്റെ കൂട്ടത്തിലൊരു കടുപ്പപ്പെട്ടതാ, അത് വലിയ ലക്ഷണക്കേടാണ്. ആ കുരുപ്പ് ഉണ്ടായിട്ട് മരിച്ച മയ്യത്ത് കാണാൻ പാടില്ല, കണ്ടോൾക്കൊക്കെ പകരുന്ന വേടിയില്ല ഒരു. അങ്ങനെ ഇയാള് ഈ രോഗം വന്ന് മരിച്ചിട്ട് മയ്യത്ത് ഒരു വട്ടം നോക്കാൻ വരെ ആരും തയ്യാറായില്ല. അങ്ങനെ മയ്യത്ത് മരിച്ച കട്ടിലുമ കിടന്നിട്ട് ചേർത്ത് 3 ദിവസം കൊണ്ട് നാറാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, മക്കളെ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, നാട്ടിന് വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവര് ദൂരെന്ന് വലിയ ദണ്ട് കൊണ്ടുവന്ന് അതുകൊണ്ട് വീട്ടിന്റെ ചുമരിന്റെ ഇങ്ങേ പുറത്ത് ഒരു കുണ്ടുത്തിയിട്ട് വലിയ വടി കുന്തം കൊണ്ടുവന്നിട്ട് ദൂരത്തുനിന്ന് ഇതുകൊണ്ടാണ് കുത്തി മറച്ചിട്ട്, എന്നിട്ട് കുറെ കല്ല് അടുത്തുകൊണ്ട് മണ്ണിടാൻ പേടിയായിട്ട്
ദൂരത്തുനിന്ന് കുറേ മണ്ണ് കല്ല് എടുത്തെറിഞ്ഞ് അങ്ങനെ ചക മൂടി ഏകദേശം കാണാതായി എന്ന് കണ്ടപ്പം ഇയാൾ കിടന്നിനെ ആ റൂമിന്റെ ചുമര് അതിന്റെ മുകളിലാണ് പൊളിച്ചിട്ട്. അങ്ങനെ അയാള് മറവാടി. അള്ളാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, മാ അഗന അൻഹു മാലുഹു വമാ കസബ്, അയാളുടെ മക്കളോ അയാളുടെ സമ്പത്തോ അയാൾക്ക് ഒരു ഉപകാരവും ലഭിക്കില്ല. അതാണ് പടം. മരിച്ചിട്ട് മയ്യത്തെടുക്കാൻ ആളുണ്ടായില്ല. ഒരു കുയ്യൂത്തിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഒരു മാനം മര്യാദക്ക് കൊണ്ടുപോയിട്ട് ആ മയ്യത്ത് അവിടെ കിടത്തിയിട്ട് നാല് കൊത്ത് മണ്ണ് കോരിടാൻ ഒരു മനുഷ്യനുണ്ടായില്ല. വലിയ പണക്കാരനാണ്, വലിയ നേതാവാണ്, മാന്യന്മാരായ മക്കളുണ്ട്. പക്ഷേ അള്ള പറഞ്ഞു, മാകസബ്, അയാളുടെ സ്വത്തോ, മകസബ് അയാളുടെ സമ്പാദ്യം, അയാളുടെ സമ്പാദ്യമോ അവരുടെ മക്കളോ അയാൾക്ക് ഫലപ്പെടൂല. അത് അങ്ങനെ അള്ളാഹുത്തലാണ് കാണിച്ചു. അയാൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഭാര്യയാണെങ്കിലോ ഉമ്മു ജമീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത ശത്രു, നബി തങ്ങളെ എറിഞ്ഞാൻ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് കല്ലുമായിട്ട് വന്നപ്പം ചരിത്രം എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കഅബത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ബൾ ഇങ്ങനെ പാട്ടും പാടിയിട്ട് വരുന്നുണ്ട്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബ നബിയേ, ആ ഗുരുത്തം കെട്ട പെണ്ണ് ഒരു മാനു മര്യാദ ഇല്ലാത്തോളാണ്, ഓള് വരുന്നുണ്ട്, തങ്ങള് എന്താ ഒന്ന് മാറിയാണ് അല്ലേ നല്ലത് ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ എന്നെ കാണൂല, നിങ്ങൾ വെജാറാണ്ട. അങ്ങനെ അടുത്തു വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ചാരിനെ തങ്ങൾ ഇരിക്കുന്നുണ്ട്. പെണ്ണ് അടുത്തു വന്നിട്ട് ചോദിച്ചു, അബൂബക്കർ എന്റെ ചങ്ങായിയോടെ എന്നെ പറ്റിയിട്ട് പരിഹസിച്ച് പാട്ട് പാടുന്നുണ്ട് എന്ന് ഞാൻ കേട്ട് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തനായി പറഞ്ഞു, നിങ്ങൾ കേട്ടത് വെറുതെയാണ്, എന്റെ കൂട്ടുകാരൻ പാട്ട് പാടില്ല, അദ്ദേഹം പാട്ടുകാരനല്ല. അങ്ങനെ ഒരു വിമർശനം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആരോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ആ മുഹമ്മദിന് എനിക്ക് വിശ്വാസമില്ലെങ്കിലും നിന്നെ എനിക്ക് വിശ്വാസമാണ്, ആട്ടെ എന്നും പറഞ്ഞ് അവള് അവിടുന്ന് തിരിച്ചുപോയി. തിരിച്ചുപോകുമ്പോഴും പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് തന്നെ പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അവൾ എന്നെ കാണൂല, കാണാതെ ഈ പറഞ്ഞ്. അങ്ങനെ അവളെ പറ്റി അള്ള പറഞ്ഞ എന്താ, ഫീ ദീദി അബിലുമി മസദ്, അവളുടെ കഴുത്തിൽ ഈത്തപ്പനയുടെ പട്ട കൊണ്ട് പിരിച്ചുണ്ടാക്കിയ കയറുണ്ട്. എന്താപ്പാ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മക്ക് അന്ന് തിരിഞ്ഞില്ല, പക്ഷെ ഇവള് ദുഷ്ടയായൊരു പെണ്ണായിരുന്നു. അവൾ സാധാരണ എന്ത് ചെയ്യും, മുള്ളോ കെട്ട് കെട്ടാക്കി കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അടുത്തേക്ക് പോകുന്ന ബയ്യിലൊക്കെ വിതറുന്ന ഒരു ദുസ്വഭാവം പെണ്ണിനുണ്ട്. അത് താൻ ചീപ്പ് സ്വഭാവമായിരുന്നു എന്നർത്ഥം, മാന്യന്മാരുടെ സ്വഭാവമല്ല. അങ്ങനെ ഒരിക്കൽ ഒരു ബെറുകെട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പണ്ട് അത്താണി അറിഞ്ഞിട്ട് ചുമട് താത്തി വെക്കാനുള്ള, അങ്ങനെ ഒരു അത്താണി മേൽ ഈ വിറക് കെട്ട് താത്തി വെച്ചു. അപ്പൊ ഇത് പിടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ വിറക് കെട്ടുമ്പോൾ ഒരു കയറിട്ട് ഇങ്ങനെ പിടിച്ചാണ്. ആ കയറ് ഇങ്ങനെ കൗത്തുകൂടെ ചുറ്റിയിട്ട് ഇതുമ്മല് വെച്ചിട്ട് എന്നാ പിടിക്കാതെ നടക്കാലോ എന്നുള്ള സൗകര്യത്തിന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വിറക് കെട്ട് ഈ അത്താണിമലി വെച്ചത് പരമാർത്ഥം. അള്ളാഹു തആലാന്റെ ഖളാ നോക്കണം. ഈ വിറക് കെട്ട് അബദ്ധത്തിൽ എന്താക്കി, അങ്ങേപ്പുറത്തേക്കാണ് മറിഞ്ഞു, ഈ അത്താണിയുടെ മറുപുറത്തേക്കാണ് മറിഞ്ഞു. കാനുള്ള ഈ വിറക് കെട്ട് അങ്ങേപ്പുറത്തേക്ക് മറിഞ്ഞപ്പോ ഇത് കൗത്തുകൂടെ ചുറ്റിയ കയറാണല്ലോ, കൗത്തിലോട് കുടുങ്ങി ശ്വാസം മുട്ടി. അങ്ങനെ ഈ ഈത്തപ്പനയുടെ മട്ടല് കൊണ്ട് പിരിച്ചുണ്ടാക്കിയ കയറ് വിറക് കെട്ട് വഴി ബന്ധിപ്പിച്ച് കഴുത്തിൽ ചുറ്റിയിരുന്ന ആശ്വാസത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ആ വിറക് കെട്ട് മറിഞ്ഞ് കൗത്തു കുടുങ്ങിയിട്ട് ആ കയറ് കൗത്തു കുടുങ്ങിയിട്ടാണ് അവര് മരണപ്പെട്ടത്. അതെ, പിന്നെ അബൂ ത്വാലിബ് അദ്ദേഹത്തിന് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു, സത്യമാണെന്ന് അദ്ദേഹത്തിന് 100% അറിയാമായിരുന്നു. മരണം വരെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സംരക്ഷണവും നൽകിയിരുന്നു. പക്ഷേ ദുരഭിമാനത്തിന്റെ പേരിൽ അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്വതു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന തിരുവചനം നാവുകൊണ്ട് പറഞ്ഞില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ ആൾക്കാർ ആക്ഷേപം പറയും എന്ന ഒരു ദുരഭിമാനം ഈ ഒറ്റ കാരണം കൊണ്ടാ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ ഈമാനുണ്ട്, സത്യമാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, അള്ളൊരുവനാണെന്ന് നേരത്തെ തന്നെയും വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് തന്നെ അള്ളൊരുവൻ മാത്രമാണ് റബ്ബ് എന്ന അയാൾക്ക് വിശ്വാസമുണ്ട്, ഇലാഹിൽ വിശ്വാസമുണ്ട്, തൗഹീദിൽ വിശ്വസിക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ അതേ സ്വഭാവമുള്ള ആള് തന്നെയായിരുന്നു അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിലും അദ്ദേഹത്തിന് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് യാ അമ്മി
കെലിമത്തൻ പ്രിയപ്പെട്ട പിതൃവ്യരെ, എനിക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ സഹിച്ചു. നിങ്ങൾ ഒരു കലിമത്ത് അശ്വതല്ലാഹ് അശ്വത മുഹമ്മദ് റസൂലുള്ള ഒറ്റ പ്രാവശ്യം നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞാ മതി, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബ്ബിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അബൂജാലും കൂട്ടിൽ പുറത്തുണ്ട്, ഈ അവസാനം മാറുമെന്നുള്ളത്. അയാള് പറഞ്ഞ്, ഏ നിങ്ങൾ ഇപ്പൊ വെച്ചിട്ട് ഈ പഴയത് വിട്ടിട്ട് പുതിയക്ക് പോവുകയാണോ വെച്ച്. അപ്പൊ ഇയാള് ഭാഗ്യദോഷം എന്നറിയാം, അങ്ങനെ പറയും മാത്രമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല മുതൽ ഇങ്ങനെ കൈകൊണ്ട് തടകാൻ തുടങ്ങി. എന്തിനാ? നബി തങ്ങളുടെ നിർബന്ധം ഇദ്ദേഹം നരകത്ത് പോയി കൂടാം. അങ്ങനെ കൈയോട് ഇങ്ങനെ തടകി, നബി തങ്ങളുടെ കൈ മനഃപൂർവ്വം തടവിയ ആ ശരീരം നരകത്ത് പോയി കൂടാ. അങ്ങനെ വന്ന് കാലിന്റെ അരികം വരെ എത്തി, പാദത്തിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൈ തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് പാദത്തിന്റെ അടിഭാഗം ആ കൈ എത്തിയിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസിൽ കാണാം, നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവപ്പെടുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ശിക്ഷ ചെരുപ്പ്, കാലിൽ ചെരുപ്പ് ധരിച്ച പോലെ അടിഭാഗത്ത് മാത്രം നരകാഗ്നി തൊടും. ആ ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് തടകിയ ദേഹത്തിൽ എവിടെയും നരകാഗ്നി തൊടില്ല, പക്ഷേ പാദത്തിന്റെ അടിഭാഗം കൈയെത്താൻ ജിബ്രീൽ അലൈഹിസ്സലാം അനുവദിച്ചില്ല. അവിടെ മാത്രം അദ്ദേഹത്തിന്, പക്ഷെ അത് മതി, ചെരുപ്പിട്ടതുപോലെ പാദത്തിന്റെ അടിയിൽ മാത്രം അഗ്നി തൊട്ടാൽ തന്നെ അതിന്റെ ചൂടുകൊണ്ട് തലച്ചോറ് തിളച്ചിങ്ങനെ ഉരുകി ഒലിക്കുന്നുണ്ടാവും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. കൂട്ടത്തിൽ പറയട്ടെ, ഈ ഒരൊറ്റ സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ധാരാളം ഇമാമിയങ്ങള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുണ്ട്. കാരണം വേറെ തെളിവുകളുണ്ട് അല്ല. ഇതെന്താന്ന് വെച്ചാല്, ഈ കൊല്ലങ്ങളൊക്കെ നുബുവത്ത് കിട്ടിയിട്ട് 11 കൊല്ലം കൂടെ ജീവിക്കാൻ സന്ദർഭം കിട്ടിയിട്ട് എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും കൂടെ നടന്നിട്ട് മരിക്കുന്ന സമയത്തെങ്കിലും ഒരു അശ്വദ ലാഇലാഹില്ലല്ലാഹു അശ്വദ മുഹമ്മദ് റസൂലുള്ള എന്ന് ചെല്ലാൻ സന്മനസ് കാണിക്കാത്ത ആ മഹാവ്യക്തിക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷ വെറും കാലിന്റെ അടിയിൽ മാത്രം ഉള്ള ഈ നരകമാണെങ്കിൽ, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ലോകത്ത് ഇസ്ലാമാണ് എന്താണെന്ന് അറിയാത്ത, തൗഹീദ് എന്താണെന്ന് അറിയാത്ത, ജാഹിലിയത്ത് മാത്രമുണ്ടായിരുന്ന കാലത്ത് ജീവിച്ച് ഗർഭം 2 മാസമായ സമയത്ത് മരണപ്പെട്ടു പോയ അബ്ദുള്ള എന്നവർ നരകത്തിലാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 6 വയസ്സ് വരെ തന്നെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു തന്നെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്താണെന്ന് കാണാത്ത, തൗഹീദിന്റെ റിസാലത്തിന്റെ സന്ദേശം വരാത്ത ഫത്രത്തിന്റെ അവര് ഈ അബൂലാബിനേക്കാളും ഈ അബൂ ത്വാലിബിനേക്കാളും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറയണ്ടേ? നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അബൂ ത്വാലിബിനാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അതിനേക്കാൾ കൂടുതലാണെന്നല്ലേ വേണ്ടത്? ഒരു തെറ്റും ചെയ്യാത്ത, ഇസ്ലാമിനെ പറ്റി കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ലാത്ത, ഫത്രത്തിന്റെ കാലത്ത് ജീവിച്ചു മരിച്ചുപോയ ആ നിരപരാധികളായ ആ 2 മഹാൽ വ്യക്തിത്വങ്ങൾ നരകത്തിലാണെന്ന് വന്നാൽ നിരപരാധികളായ 2 ആളുകൾ കഠിനമായി ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അബൂ ത്വാലിബിനെക്കാട്ടിലും കഠിനമായ ശിക്ഷയാണ്. അബൂ ത്വാലിബിന് എതിരില്ലല്ലോ, 11 കൊല്ലം നബിയായി ഒന്നിച്ച് കണ്ട് 8 വയസ്സ് മുതൽ പഠിച്ചു കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കി പോന്നിട്ട് നുബുവത്ത് കിട്ടിയ ശേഷം 11 കൊല്ലം ഒന്നിച്ച് ജീവിച്ചില്ലേ? അപ്പൊ ഇതുകൊണ്ട് തന്നെ ഏറ്റവും ലഘുവായ ശിക്ഷ അബൂ ത്വാലിബിനാണെന്ന് പറയുമ്പോ ഒരു കാരണവശാലും അവിടത്തെ ആദരവാക്കപ്പെട്ട ബഹുമാനപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു തആലാനും ആദരണീയായ മഹദീയായ ബഹുമാനപ്പെട്ട ആമിന ഹബീബ് റളിയല്ലാഹു തആലാനായും ഒരിക്കലും ഊഹിക്കാൻ പോലും ഒരു മുഅ്മിനായ മനുഷ്യന് പാടില്ല അവർ നരകത്തിലാണെന്ന്. അതിന് വേറെ തെളിവുണ്ട്, പക്ഷെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ അത് സമർത്ഥിച്ചിട്ടുണ്ട് എന്ന് കൂട്ടത്തിൽ ഉണർത്തിയതാ. അപ്പൊ മൂത്താപ്പാർ 2 ആളും അങ്ങനെ പോയി. ഒരാള് ശത്രുവായി, ദുന്യാവ് തന്നെ വേണ്ടിടത്തോളം വാങ്ങിപ്പോയി, നരകം കത്തിക്കാനുള്ള 2 സാധനം വഖൂദ് അന്നാസ് വൽ ഹിജാറ എന്നാണല്ലോ പറഞ്ഞ്, കല്ലും മരവും മനുഷ്യനുമാണ് നരകത്തിന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം. നരകത്തിനല്ല തന്തോസായി, കാരണം മയ്യത്ത് മറമാടുമ്പം എന്തെല്ലാം മണ്ണ് ഊരിട്ടൊക്കെയല്ല, എല്ലാവർക്കും മണ്ണ് ഊരിടക്കുക, ഇവര് ദൂരത്തുനിന്ന് കല്ലുകൊണ്ട് എറിഞ്ഞിക്കുക. അപ്പൊ കത്തിക്കാനുള്ള മനുഷ്യനും കിട്ടി, കല്ലും കിട്ടി, ഒരു വെടിക്ക് 2 പക്ഷിയ. അങ്ങനെ അയാൾ അങ്ങനെ പോയി, മറ്റയാൾ ഇങ്ങനെയും പോയി. പിന്നെ മൂത്താപ്പമാരാരും മറ്റുള്ളവരാരും അന്ന് ജീവിച്ചിരിപ്പുമില്ല. പിന്നെ എളാപ്പമാര് 2 ആളാണ്, അതിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആലാഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാഹു ഇസ്ലാമതം സ്വീകരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഇസ്ലാമതം സ്വീകരിച്ചു.
ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നീട് മൂന്നാം ദിവസം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു തങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചതോടുകൂടി അത് ഇസ്ലാം അംഗസംഖ്യ 40 തികയുകയും പരസ്യമായി പ്രകടനമായി തക്ബീർ ജാഥയായി പോയി അറമിന്റെ അവിടെ പോയിട്ട് കഅബ ഷരീഫിന്റെ മുന്നിൽ വെച്ച് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് സംഭവം എല്ലാവർക്കും അറിയുന്ന അറിഞ്ഞിട്ട് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമതം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ അറ്റം ത്യാഗങ്ങളും സഹായ സഹകരണങ്ങളും ചെയ്ത് ബദറിന്റെ യഥാർത്ഥത്തിലെ പടനായകൻ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അന്നു തങ്ങളായിരുന്നു എന്ന് പറയാം. രണ്ടാമത് ഉഹദിലും അങ്ങനെ തന്നെ, ഉഹദ് നയിച്ചത് തന്നെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അന്നു ആണ് എന്ന് അറിയാം. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ ഖളാ മഹാനായ ഹംസ റളിയല്ലാഹു തആല അന്നു തലേ രാത്രി ദുആ ചെയ്തതാണ്. അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തു, അള്ളാഹുവേ എല്ലാവരും ദേഹവും ധനവും കൊണ്ട് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു, ഈ പാവപ്പെട്ട ഹംസക്ക് ഈ ഉടുത്ത തുണിയല്ലാതെ കയ്യിൽ പിടിക്കുന്ന ഈ വാളുമല്ലാതെ മറ്റൊന്നും ഈ ദുനിയാവിലില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ നിനക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, ഇത് നീ പൂർണ്ണമായി കബൂലാക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല സയ്യിദു ഷുഹദ യുദ്ധത്തിനിറങ്ങുന്നത്. മഹാനവർകൾ ആ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ്. കൊല്ലപ്പെടുകയും മഹാനവർകളുടെ കയ്യും കാലും കണ്ണും മൂക്കും നാക്കും ചെവിയും അരിഞ്ഞിട്ടൊന്നും തൃപ്തി വരാഞ്ഞിട്ട് നെഞ്ഞ് കുത്തിക്കീറി കരള് വരെ പുറത്തെടുത്തു. അതാണ് നേരത്തെ എന്റെ ശരീരവും സ്വത്തും ഞാൻ നിങ്ങൾക്ക് സംഭാവന ചെയ്തു പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിച്ചതിന്റെ രൂപമാണ്. മഹാനവർക്ക് 5 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഗം ഇൻഷാല്ലാ വരും. അതിൽ മക്കൾ പരമ്പര ഉള്ളത് ഒരു മകനിൽ മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും സന്താനങ്ങൾ പിന്തലമുറ ഉണ്ടായിട്ടില്ല. യായല എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അബൂ യായല എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല വിളിക്കപ്പെടുമായിരുന്നു. ആ മകന്റെ പരമ്പര ദീർഘകാലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇടക്കാലത്ത് വെച്ച് ആ പരമ്പരയും മുറിഞ്ഞുപോയി. മറ്റുള്ള 4 ആൺകുട്ടികൾക്കും മക്കൾ ഉണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഉമാമ എന്ന പേരിൽ, വളരെ പ്രസിദ്ധയാണ്. അവരെ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിക്കുകയും കുറേശ്ശി കുടുംബത്തിലെ തന്നെ ഏറ്റവും യോഗ്യയായ പെൺകുട്ടിയാണ്, അത് തങ്ങൾക്കാണ് എന്തുകൊണ്ടും അനുയോജ്യത എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് കെട്ടാൻ പറ്റില്ലല്ലോ അവളെ. കാരണം ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹുവിന് എന്റെ പിതൃവ്യൻ മാത്രമല്ല, ഞാനും എന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല തങ്ങളും ഉമ്മയമൻ ബീവി റളിയല്ലാഹു തആല അയാളുടെ മുല ഉടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ നിരക്ക് ഏട്ടാൻചന്മാരാണ്. അപ്പോ ഏട്ടന്റെ മോളെ അഞ്ചം കെട്ടുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അപ്പോ ആ നിക്കാഹ് ബന്ധം സഹിയാവില്ല എന്ന് പറഞ്ഞ് അറിയപ്പെട്ട ഒരു പെൺകുട്ടിയും 4 അല്ലെങ്കിൽ 5 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾ പരമ്പര പിൽക്കാലത്തേക്ക് വന്നത് യായല എന്ന മകനിലൂടെയാണ്. അതും ഇടക്കാലത്ത് വെച്ച് മുറിഞ്ഞുപോയി. പിന്നീട് മറ്റൊരു എളാപ്പ നമുക്കറിയാം, ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ റളിയല്ലാഹു തആല അൻഹു അല്ല, അബ്ബാസ് റളിയല്ലാഹു തആല. അബ്ബാസ് റളിയല്ലാഹു തആല ഹംസ റളിയല്ലാഹുവിനേക്കാളും 2 വയസ്സ് കൂടുതലുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും 2 വയസ്സ് മൂത്ത. മഹാനവർഗള് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വലിയ അടുപ്പത്തിലും സ്നേഹത്തിലുമായിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് താൻ വന്നില്ല എങ്കിലും എല്ലാവിധ സഹകരണങ്ങളും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തിയിരുന്നു. അബൂ ലഹബിനെ പോലെ പുകഞ്ഞ ഉള്ളി മുമ്പേ അല്ല എങ്കിലും ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് ഇസ്ലാമതം സ്വീകരിച്ച് സഹകരിക്കാനൊന്നും ഹംസ റളിയല്ലാഹുവിനെ പോലെ ആദ്യം അബ്ബാസ് റളിയല്ലാഹുവിന് തയ്യാറായിരുന്നില്ല. എങ്കിലും താൻ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മദീന നിവാസികളായ അൻസാറുകളുമായി മിനയിലെ ജംബത്തുൽ അക്ബയുടെ അക്ബയിൽ വെച്ച് കരാർ ചെയ്യുന്നതിൽ നബി തങ്ങളുടെ ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി പോയിരുന്നത് അബ്ബാസ് റളിയല്ലാഹു തആല. നബി തങ്ങൾക്ക് വേണ്ടി വളരെ ശക്തിയായി വാദിക്കുകയും നബി തങ്ങൾ ഇവിടെ എല്ലാവിധ സുരക്ഷിതത്വവും ഉണ്ട്, ഇവിടെ ഒരു അപകടവുമില്ല, നിങ്ങളുടെ കൂടെ വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി, വലിയ ഉത്തരവാദിത്വമാണ്, അറബികളും അനറബികളുമായ മുഴുവൻ ആളുകളും നിങ്ങളെ എതിർക്കും, പ്രയാസം വരുമ്പം കൈവടിയും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഈ ഉത്തരവാദിത്വം ഏൽക്കാൻ പോകണ്ട, പൂർണ്ണമായി ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രം കരാർ ചെയ്താൽ മതി എന്ന് ഉണർത്തിയതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി കരാർ ചെയ്യുന്നത്. അന്നൊന്നും ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പായി അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പുറപ്പെടുന്നതിലല്ല ഹയർ, അവിടെ നിൽക്കുന്നതിൽ ചില ഗുണങ്ങളുണ്ട് ഇസ്ലാമിന് എന്ന് പറഞ്ഞ് അങ്ങനെ ബദർ യുദ്ധത്തിലേക്ക് വന്നു.
ബദർ യുദ്ധത്തിൽ തടവുകാരനാക്കപ്പെട്ടു, തടവുകാരനാക്കപ്പെട്ടു മോചന ദ്രവ്യം കൊടുത്തു വന്നു, ഒക്കെ നീണ്ട സംഭവങ്ങളാണ് ഇൻഷാല്ലാ. അതൊക്കെ ബദർ പറയുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ബദർ എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഞാനിതില് മരണപ്പെടുകയാണെങ്കിൽ എനിക്കും മക്കൾക്കും ബുദ്ധിമുട്ടാകാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്രയും പൊന്ന്, 4000 പൊന്ന് സ്വർണനാണയം ഒരു പാത്രത്തിലാക്കി അടച്ച് ഞാൻ റൂമിന്റെ നമ്മളെ കട്ടിലിന്റെ ചുവട്ടിൽ മണ്ണ് വാന്തിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, നീയും മക്കളും അതുകൊണ്ട് ജീവിച്ചോളൂ കൊണ്ടുപോയി എന്ന് ഭാര്യയാവുന്ന ഉമ്മുൽ ഫദൽ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ് പോന്ന. അവസാനം പിടിക്കപ്പെട്ടു, തന്നെയും പിടിക്കപ്പെട്ടു, ജ്യേഷ്ഠനായിരുന്ന നൗഫലിന്റെ മകനുണ്ട് അദ്ദേഹത്തിനും പിടിക്കപ്പെട്ടു, അഖീലിന്റെ മകനെ പിടിക്കപ്പെട്ടു, അതിനൊക്കെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ്, മോനെ നിനക്കറിയില്ല എന്റെ അടുത്ത് അതിനകത്തുള്ള പൈസ ഒന്നുമില്ല, ഇല്ല എല്ലാം കൂടി എളിച്ചൂട്ടിയാലും ഉണ്ടാവൂല, പിന്നെ ഞാൻ നാട്ടിൽ കയ്യാട്ടാൻ നടക്കേണ്ടി വരൂലേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എളാപ്പങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങളിങ്ങോട്ട് പോരുമ്പോ ഇളയമ്മ ഉമ്മുൽ ഫദൽ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ 4000 സ്വർണം ഉണ്ട് പെട്ടിയിൽ, ഒരു പെട്ടിയിലാക്കി മൂടിയിട്ട് കട്ടിലിന്റെ ഒട്ടിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ടെന്ന്, അതെടുത്തുകൊണ്ട് ഈ അതിന് ഉണ്ടല്ലോ മുതൽ ഇഷ്ടം പോലെ നമ്മളെ ഈ ഇത് ഫിദിയ കൊടുക്കാനുള്ള സംഖ്യ കൊടുത്താലും ബാക്കിയില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് നേരത്തെ തന്നെ മോനെ നീ നബിയാണെന്ന് അറിയാം, പക്ഷേ ചില്ലറ സംശയമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് 100% ഉറപ്പായി ഹക്കായ നബിയും റസൂലുമാണ്. കാരണം ഇത് ഈ വിവരം ഈ ദുന്യാവിന്റെ മുകളിൽ ഞാനും എന്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഫദലും അല്ലാതെ ലോകത്തൊരു മഹ്ലൂക്കും അറിയില്ല. ഈ സ്വകാര്യം നിനക്ക് അള്ളാഹു തആല അറിയിച്ചു എന്നതാ വഹീ മുഖേന എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് പലപ്പോഴും അവിടെ നിന്ന് തിരിച്ചു പോന്ന് മദീനയിലേക്ക് ഇതറ പോരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കേക്ക് പറയും, നിങ്ങൾ അവിടെ നിൽക്കുന്നതിൽ ഹയറുണ്ട്. കാരണം അവർക്കൊക്കെ വേണ്ടപ്പെട്ട ആളും വളരെ ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും ആളാണ് കഅബ ഷെരീഫിന്റെ ഹാജിമാർക്ക് വേണ്ടതായ ഭക്ഷണദാനത്തിന്റെ നേതൃത്വം വഹിക്കുന്നതും അതുപോലെ തന്നെ സംസം കിണറിന്റെ കൈകാര്യം നിർവഹിക്കുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ഗുണമുണ്ട്, അതുപോലെ ഇസ്ലാമിനും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ ദീർഘകാലം നിന്നു. അവസാനം മക്കം ഫത്തഹിന്റെ അടുത്താണ് മഹാനവറുകൾ മദീനയിലേക്ക് വരുന്നത്. ആട്ടെ, അതൊരു നീണ്ട ചരിത്രമാണ്. ഇപ്പോ മൂത്താപ്പമാര് യഥാർത്ഥത്തിൽ ഇസ്ലാമതം സ്വീകരിച്ചവരാരും ഇല്ല, ഇളാപ്പമാര് രണ്ടാളും ഇസ്ലാമതം സ്വീകരിക്കുകയും ചെയ്തു. ഈ മൂത്താപ്പമാര് പലരും ഇസ്ലാമിന്റെ മുമ്പ് മരിച്ചു പോയവരും കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയവരും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എത്തിച്ച രണ്ടാളുകളെ ഉള്ളൂ, അബൂ ത്വാലിബും അബൂലഹബും. അതിൽ അബൂ ത്വാലിബ് വിശ്വസിക്കുകയും ഷാദിലിമ നാവുകൊണ്ട് ചെല്ലാൻ വിസമ്മതിക്കുകയും ചില പ്രത്യേക കാരണങ്ങളാൽ വിസമ്മതിക്കുകയും ചെയ്തു, മറ്റേയാള് ശത്രുവായി മരിച്ചുപോയി. ഇനി ഇവരുടെ മക്കളാണ്, ഈ മക്കളൊക്കെ യഥാർത്ഥത്തിൽ ബനു ഹാഷിം ഗോത്രമാണ്, ഇനി തങ്ങളുടെ നേരെ മൂത്താപ്പ എളാപ്പമാരുടെ മക്കളാണ്. ഇൻഷാല്ലാ അവരെ സംബന്ധിച്ചുള്ള ഭാഗം ഇനി തുടർന്നുള്ള ക്ലാസ്സിൽ ആവാം. അധികമാകുമ്പോൾ മടുക്കുക വേണ്ട, കേൾക്കണമെന്നും മടുക്കണ്ട, പറഞ്ഞും മടുക്കണ്ട, ഇൻഷാല്ലാ കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്ന് പറയാം. ഈ 23 മക്കള്, ആ മക്കളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട സഹാബത്ത്, സഹാബി ശേഷമുള്ള ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല, സഹാബത്ത്. അതുപോലെ തന്നെ ഈ അമ്മായികള് അവരുടെ മക്കളിൽ നിന്നുള്ള സഹാബത്ത്. ഇൻഷാല്ലാ ആ ഭാഗം തുടർന്ന് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാനും കേൾക്കാനും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇവിടെ നിർത്തുന്നു. കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയമുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് ചോദിക്കാനും ഒക്കെ ഉള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബിനെയും അവിടത്തോടുള്ള മഹബത്തിന്റെ പേരിൽ അവിടുത്തെ കുടുംബത്തെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. അത് മുഖേന ഹബീബിന്റെ ഷഫായത്ത് ലഭിച്ച് ഇഹ പരവിജയം നേടുന്നവരിൽ അള്ളാഹു തആല നമ്മളെയും നമ്മുടെ ഉമ്മവാപ്പമാര് ഉസ്താദന്മാര് സഹോദര സഹോദരിമാര് ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ സുന്നസമായത്തിന്റെ ഹാദിമീങ്ങൾ പ്രവർത്തകന്മാരുടെ മാക്കളൊക്കെ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മളെയും ദുനിയാവും ആഹറും അള്ളാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും ബർക്കത്ത് കൊണ്ട് നമ്മളെ രണ്ടു വീട്ടിലും സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മൈക്ക് എടുക്കാത്ത എന്താ, മൈക്ക് കയ്യൊക്കെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. സമയം പരിമിതമായ സമയമാണ്, ഉള്ള സമയം ഉപയോഗപ്പെടുത്തണമെങ്കിൽ വേഗം മൈക്കിൽ വന്നോളൂ. ഈ ചരിത്രം തന്നെ ചോദിച്ചോളൊന്നുമില്ല, ചരിത്രത്തിൽ പെട്ട അതും ചോദിക്കാം, അല്ലാത്ത ഫിക്ക് സംബന്ധമായ കാര്യങ്ങളും ചോദിക്കാം. ഫിക്ക് പറ്റ മുറിഞ്ഞുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, സാങ്കല്പികമായ ചോദ്യങ്ങളൊന്നും വേണ്ടാന്നുള്ളൂ. ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാവുന്നതാണ്. സമയം കളയണ്ട. ആരാണ് മുകളിലുള്ള ആൾ എടുക്കുന്നില്ലെങ്കിൽ ഉടനെ തൊട്ടടുത്തുള്ള ആൾ എടുക്കാൻ നോക്കുക. ഞാൻ മൈക്ക്. അസ്സലാം വലൈക്കും ഉസ്താദ്. ഞാൻ പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരെ, അതുപോലെ എൻ്റെ പെങ്ങന്മാരെ, പ്രായം കുറഞ്ഞ പെങ്ങന്മാരെയൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മോളെ മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പേ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സാധനം എനിക്ക് കിട്ടണമെങ്കിൽ ആ മോളെ അത് ഒന്ന് എടുത്തേക്ക്, അങ്ങനെയാണ് ഞാൻ വിളിക്കുക. അങ്ങനെ ഈ ഇത് ഞാൻ പിന്നെ തുടർന്നുകൊണ്ടേയുണ്ട്. അതിന് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യനെയും അറിയാതെ മോളേന്ന് വിളിച്ചു പോകുന്നു വല്ലപ്പോഴും ഇങ്ങനെ സംസാരത്തിന്. അതെടുത്ത മോളേന്ന് ചിലപ്പോൾ ഇങ്ങനെ ആ ശീലം ഇങ്ങനെ ആയതുകൊണ്ട് ഭാര്യനെയും ഇങ്ങനെ വിളിച്ചു പോകുന്നു. അത് പിന്നെ ഇന്നാൾ ഒരാൾ കേട്ടപ്പോൾ അയാൾ പറഞ്ഞു അത് തെറ്റാണ്, പിന്നെ ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് പിന്നെ ഭയങ്കര പാപമാണ്, അങ്ങനെ രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ മതി. മോള് മോന് എന്നൊക്കെ പ്രയോഗത്തിന് രണ്ടർത്ഥമുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് അറബിയിലായാലും അറബി അല്ലാത്തതിലായാലും ഒക്കെ ഉണ്ടാ രണ്ടർത്ഥം. അതായത് യഥാർത്ഥത്തിൽ മകൻ മകൾ എന്നർത്ഥത്തിന് അത് അവനവന്റെ സ്വന്തം മക്കളെയോ മക്കളുടെ മക്കളെയോ മാത്രമേ മോന് മോള് എന്ന് വിളിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് സ്നേഹത്തിന്റെ പേരിൽ, വാത്സല്യത്തിന്റെ പേരിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആണുങ്ങളെയൊക്കെ മോനെ എന്നോ തന്നെക്കാൾ പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ മോളെ എന്നോ വിളിക്കുന്നത് ഇസ്ലാം ശരീഅത്തനുസരിച്ചും തെറ്റില്ല, നാടൻ നടപ്പനുസരിച്ചും തെറ്റില്ല. ആ മോള് മോന് എന്നതുകൊണ്ട് മകൻ മകൾ എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒരു വാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ അതിന് തെറ്റില്ല. അതേസമയത്ത് മറ്റേ ഭാര്യമാരെ പറ്റി അന്തിക്കലഹരി ഉമ്മി എന്ന് പറയുന്ന ഒരു റിഹാറ് പ്രയോഗമുണ്ട് അറബി ഭാഷയിൽ. ഇസ്ലാം ഹറാമാക്കിയ ഒരു സമ്പ്രദായമാണത്. ആ അർത്ഥത്തിൽ ശാശ്വതമായി തനിക്ക് ലൈംഗിക ബന്ധം ഹറാമാക്കപ്പെട്ട മകള് അതല്ലെങ്കിൽ പെങ്ങള് എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ആ പ്രയോഗം പ്രയോഗിക്കുന്നത് പാടില്ലാത്തതാണ്. തന്നെയുമല്ല വിവാഹ ബന്ധം പോലും അപകടത്തിലാകും, നിഹാറിന്റെ വിധി വരും. അപ്പൊ ഇവിടെ ഈ വിളി, നിങ്ങളെ ഈ വിളി എന്ന് പറഞ്ഞാൽ ആ വിളി കൊണ്ട് ഭാര്യയെ മോളെ കുഞ്ഞെ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഹറാമോ തെറ്റോ വരുന്നില്ല, നിഹാറിന്റെ നിയമവും വരുന്നില്ല. കാരണം അവിടെ വളരെ വ്യക്തമാണ്, കേവലം സ്നേഹം വാത്സല്യം ഈ അർത്ഥമല്ലാതെ മറ്റൊരർത്ഥവും അവിടെ ഇല്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കുട്ടിയെ, അത് ചില ആളുകൾ അങ്ങനെ പറയാം. ഞങ്ങള് മലപ്പുറത്തുകാർ, ഞങ്ങൾ കീച്ചിരിക്കാരൊക്കെ പറയങ്ങനെ കുട്ടിയെ. ഞാൻ ആൺകുട്ടികളോടും പറയും, പെൺകുട്ടികളോടും പറയും, അങ്ങനെ പറയാം കുട്ടിയെന്ന്. ഈ കുട്ടിയെന്ന് പറയാൻ എന്റെ ഭാര്യനെ ഞാൻ ചിലപ്പോ അങ്ങനെ കുട്ടിയെന്ന് വിളിക്കും. അതുകൊണ്ട് അതിലൊരു തെറ്റില്ല. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് മോനെ മോളെ എന്ന പ്രയോഗം. അപ്പൊ സ്നേഹവും വാത്സല്യവും ലക്ഷ്യം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ആ പ്രയോഗം കൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ. ഹലോ അഷ്റഫ് കെ. മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് അടുത്ത്. ഉസ്താദേ, പിന്നെ എന്റെ ചോദ്യം, സ്വർഗത്തിൽ നിന്ന് ആദ നബി അലൈഹി സ്വലാമിനെ പുറത്താക്കിയ സമയത്ത് ആദ നബി അലൈഹി സ്വലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ എന്ന് ആദ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, എങ്ങനെ നിനക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആദ നബി അലൈഹി സ്വലാം റിപ്ലൈ കൊടുത്തു, അവിടുത്തെ ഓരോ ബാബിൽമേലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സ്വർഗത്തിന്റെ ഓരോ ബാബിൽമേലും റസൂലുള്ളാഹിന്റെ പേര് എഴുതപ്പെട്ടതായിട്ട് ഞാൻ സ്വർഗത്തിലുള്ള സമയത്ത് കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞു ഹദീസിന്റെ. അപ്പോ എന്റെ ചോദ്യം ഇവിടെ, ഇങ്ങനെ ആദ നബി അലൈഹി സ്വലാം മഅസൂമല്ലേ, തെറ്റ് എങ്ങനെ ചെയ്യോ? അപ്പൊ ഇങ്ങനൊരു
സാഹചര്യം വരാനുണ്ടായ കാരണം എന്താണെന്ന്, അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ചെയ്ത് തെറ്റാണോ, അപ്പോൾ അവർ മത്സ്യമീങ്ങളല്ലേ, പ്രൊട്ടക്ഷൻ ഉള്ളവരല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഏറെ ഞാൻ മൈക്കൂടുന്നു. പിന്നെ രണ്ട് മൂന്ന് ഇതിഹാസ ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ ഇതിന് ശേഷം ചോദിക്കാം. ആദം നബി അലൈഹി സ്വലാം മാത്രമല്ല അമ്പിയാ മുർസലുകളൊക്കെ മാസൂമുകളാണ്, ദോഷത്തെ തൊട്ട് കാവലാക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു നബിയിൽ നിന്നിട്ടും ആ ഇസ്മത്തിന് വിരുദ്ധമായി ഒരു പാപവും വന്നിട്ടില്ല. ആദം നബി അലൈഹി സ്വലാം പാപം ചെയ്തിട്ടില്ല, അത് പാപമല്ല എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അത് മുമ്പ് ഒരിക്കൽ നമ്മൾ വിശദമായി പറഞ്ഞതാണല്ലോ, അന്ന് നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. ആദം നബി അലൈഹിസ്സലാം ഇസ്മത്തുള്ള നബിയാണ്, നുബുവത്തിന് മുമ്പും ശേഷവും പാപത്തെ തൊട്ട് സുരക്ഷിതരായിരിക്കും അമ്പിയാ മുർസലുകൾ. ആദം നബി അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഖുർആൻ പറഞ്ഞു കേട്ടി, നിങ്ങൾ സ്വഹാ സൂറത്തിൽ പറയുന്ന കാണാം. ഏത് സ്വഹാ സൂറത്തിൽ? വലഖദ് അഹദിനാ ഇലാ ആദമ ഫനസിയ ഫലം നജിദ് ലഹു അസ്മാ. അങ്ങനെ വലഖദ് അഹദിനാ ഇലാ ആദമ, തീർച്ചയായും ആദം നബി അലൈഹിസ്സലാമിനോട് ഒരു കാര്യം കർശനമായി ഞാൻ നിർദ്ദേശിച്ചിരുന്നു. ഫനസിയ, അങ്ങനെയൊക്കെ കർശനമായ ഒരു കാര്യം ഞാൻ തന്നോട് നിർദ്ദേശിച്ചിട്ടും അദ്ദേഹത്തിന് മറവി സംഭവിച്ചു പോയി. ഇങ്ങനെ ഞാനുമായി ചെയ്ത കരാർ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത താക്കീത് മറന്നുപോയി മഹാനവർഗൾ. ഫനസിയ, മറന്നുപോയി. വലം നജ്ദ് ലഹു അസ്മാ, മനോ ദാർഢ്യത കൊണ്ട് ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തോ ഒരു സംഗതി, മറന്നുകൊണ്ട് ഓർമ്മയില്ലാതെ അബദ്ധവശാൽ സംഭവിച്ചാൽ അത് കുറ്റല്ലല്ലോ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തൈനാ. പഠിച്ചോനെ, മറന്നുകൊണ്ടോ അബദ്ധത്തിലോ വല്ലതും സംഭവിച്ചാൽ അത് കാരണം ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്ന് ഖുർആൻ പ്രാർത്ഥിക്കാൻ പറയുകയും അതിന് ഉത്തരമായി അല്ലാഹു തആല ഖദ് ഫാൽതു, അതെ മറന്നുകൊണ്ടോ പഴച്ചുകൊണ്ടോ ചെയ്താൽ ഞാൻ അതിന് ശിക്ഷിക്കില്ല എന്ന് പറയുകയും ചെയ്തു. റുഫിയാൻ ഉമ്മത്തി അൽ ഖതു വൻ നിസ്യാൻ, സത്യവിശ്വാസികളെ തൊട്ട് മറന്നുകൊണ്ടോ പഴച്ചുകൊണ്ടോ വല്ലതും സംഭവിച്ചു പോയാൽ അതിന് ശിക്ഷയില്ല, ശിക്ഷ ഉയർത്തപ്പെട്ടിരിക്കുന്നു. എങ്കിൽ ആദം നബി അലൈഹി സ്വലാമിന് ഒരു മറവി സംഭവിച്ചു, ആ മറവി സംഭവിച്ചതിന്റെ പേരിൽ അബദ്ധത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റല്ല എന്ന് അള്ളും റസൂലും പറയുന്നു. പിന്നെ നമ്മൾ എന്തിനാ തെറ്റാക്കാൻ പോകുന്ന? എന്നാ പിന്നെ എന്തിനാ അവിടുന്ന് നാട് കടത്തി? നാട് കടത്തി എന്ന് പറഞ്ഞ വാദത്തിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ഏയ്, നാട് കടത്തി എന്ന് പറഞ്ഞ വാദത്തിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. മറിച്ച് എന്താ ഉണ്ടായതെന്ന് വെച്ചാല്, ഭൂമിക്ക് വേണ്ടിയിട്ടാണ് അതിനെ പിന്നെ അള്ള പഠിച്ചേനെ. പണ്ട് അള്ളാഹു തആല മുഷാവറ ചെയ്തില്ലേ മലക്കിനോട്, മലക്കളോട് എന്താ പറഞ്ഞേ? ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഭൂമിയിലേക്ക് ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു. അപ്പൊ സൃഷ്ടിക്കാൻ പോകുന്നത് ഭൂമിക്കുള്ള ഖലീഫയാണ്, സ്വർഗത്തേക്കുള്ള ഖലീഫയല്ല. അപ്പൊ സ്വർഗത്തിൽ പിന്നെ എന്തിനു നിർത്തിനാ? അത് മനുഷ്യന്റെ പ്രധാനമാണ്. തീരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു സാധനത്തിന് ആഗ്രഹം ഉണ്ടാവില്ല. അനുഭവമാണ്. ഇനി പേരൊരു പൂതിയൊക്കെ ഉണ്ടെങ്കിലും അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള അതിന്റെ രുചിയും രസവും ഒക്കെ അറിയാം. അപ്പൊ എന്നാ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് കണ്ടോട്ടെ, ഒന്ന് അനുഭവിച്ചോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ, എന്നിട്ട് നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ത്യാഗം ചെയ്തും ഇത് വീണ്ടെടുക്കണം എന്നുള്ള ഒരു ത്യാഗ മനസ്ഥിതി ഉണ്ടാകുക. അതിനു വേണ്ടിയിട്ട് കുറച്ചു ദിവസം തൽക്കാലം അവിടെ താമസിപ്പിച്ചതാ. പിന്നെ ഇങ്ങോട്ട് പോവണമെങ്കിൽ എന്തെങ്കിലും റീഎൻട്രി അടിക്കണ്ടേന്ന്. അവിടുന്ന് എക്സിറ്റിനല്ല പോകുന്നതേ, അവിടെ പ്രശ്നം. എക്സിറ്റിന് പോകുന്നൊക്കെയാണെങ്കിൽ നമുക്ക് സംശയമാക്കാം, എന്താപ്പത് ഇങ്ങനെ വെറുതെ എക്സിറ്റ് അടിക്കൂലല്ലോ, മൂപ്പർക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടായിട്ട്. അങ്ങനെയല്ല, എക്സിറ്റ് പോകുന്നതല്ല, റീഎൻട്രിക്ക് പോകുന്നതാ. അങ്ങനെ റീഎൻട്രിക്ക് പോന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ വിടുകയല്ല, ഞാനിവിടുന്ന് ആളയക്കും, എന്തൊക്കെയാ വേണ്ടതെന്ന് പഠിപ്പിച്ചു തരും, അതനുസരിച്ചൊക്കെ ആയാൽ നിങ്ങൾക്ക് തന്നെ ആ റീഎൻട്രിന്റെ അവധി ചെയ്യുമ്പോത്തിന് ഇങ്ങോട്ട് തന്നെ പോരാ എന്നും പറഞ്ഞ് വിട്ടേക്കല്ലേ. അപ്പൊ റീഎൻട്രി അടിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ, നിങ്ങൾക്ക് അവിടെ യു കെയിൽ എങ്ങനെ അറിയില്ല, ഞങ്ങൾക്ക് ഇവിടെ കൂലി ഇന്ന പോലെ കൂലിക്കഫീലന്മാരുള്ളവർക്ക് എന്തെങ്കിലും ചായ പൈസ കൊടുത്തെങ്കിലേ ഒരു റീഎൻട്രി അടിച്ചു തരുള്ളൂ.
അടിക്കാനുള്ള വിസ നമ്മൾ ഏതായാലും കൊടുക്കണം. അതിന്റെ പുറമെ ഓർക്കൊരു ചായപ്പ എന്നേക്കൊരു സബബായി നിങ്ങോട് പോരാനുള്ള ഒരു സബബ് എന്നുള്ള അലക്ക. അപ്പൊ പിന്നെ സംശയം ബാക്കിയുണ്ടാവും. ഓടി പറയാ എന്നാ, അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല, റീഎൻട്രി അടിക്കാണ്ടായ ഒരു സബബ് മാത്രമാണ്. അല്ല തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ റീഎൻട്രി അല്ല എക്സിറ്റ് അടിക്കൂ, അത് പറയുക. എക്സിറ്റ് അടിക്കാതെ റീഎൻട്രി അടിക്കാൻ കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിട്ടത്? അതിന്റെ കാരണം വലിയ ആളുകൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകളാണ്, മുഖറബുകളാണ്. അവരെടുക്കൽ വരുന്ന ചെറിയ അബദ്ധം മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി വലിയ ഗൗരവത്തിൽ അള്ളാഹു തആല കണക്കിലെടുക്കും. ആ നിലക്ക് അതിന് സാധാരണ ഒരു ആർത്തവാക്യുണ്ട്, ഹസനാത്തുൽ അബറാറി സിയാത്തുൽ മുഖറബീൻ. സാധാരണക്കാരായ ആള് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും മുഖറബീങ്ങളെ സംബന്ധിച്ച് അത് മോശമായിരിക്കും. അപ്പൊ ആ പദവിക്ക് യോജിക്കാത്തതായി ആ മറവി കാര്യമായി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ശ്രദ്ധക്കേട് പറ്റിയില്ലേ? നിങ്ങളെ പോലത്തെ വലിയ ആളുകൾക്കൊന്നും അങ്ങനെ ശ്രദ്ധക്കേട് പറ്റ. അപ്പൊ തന്റെ ശ്രദ്ധക്കോട് കൊണ്ട് വന്ന ഒരു പാകപ്പിഴ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ ഒരു പാകപ്പിഴ സംഭവിച്ചത് കാരണമാക്കിയെടുത്ത് ഇങ്ങോട്ട് അയച്ച, അപ്പൊ ഇങ്ങോട്ട് അയക്കാനുള്ള ഒരു കാരണം മാത്രമാണ്. അതൊരു തെറ്റായിരുന്നില്ല, മറന്നുകൊണ്ട് സംഭവിച്ചത്. തന്റെ ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞ ചെറിയൊരു പാകപ്പിഴവാണ് സംഭവിച്ചത്. ഈ പാകപ്പിഴവ് സംഭവിച്ചപ്പോ തന്നെ വലിയ ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ അവസ്ഥ എപ്പോഴും ഏത് സമയത്തും അവന്റെ അവസ്ഥ നെടുങ്കുത്തനെയുള്ള ഒരു മരന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രണ്ട് പെരും മഴയും കൊടുങ്കാറ്റും അടിച്ചു വീശുന്നു. ഏത് സമയത്തും മര പൊട്ടി വീഴുമോ, അല്ലെങ്കിൽ മരയിൽ നിന്നിട്ട് കല്ലുതിർന്നു വീഴുമോ, അല്ലെങ്കിൽ മരം കടപുഴകി വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്നവനെ പോലെയാണ് ദുന്യാവില് ഒരു മുഅ്മിനായ മനുഷ്യൻ. എപ്പോഴും തന്റെ പാപത്തെക്കുറിച്ചും കുറ്റത്തെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും പേടിച്ചു വരച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് മുനാഫിക്കാണെങ്കിലോ മൂക്കത്ത് കൂടി ഈച്ചാറിയാലോ ഫക്കാര ഹാക്കറാ, അതീത് പറയാം ഫക്കാര ഹാക്കറ, മൂക്കത്ത് ഈച്ച പറയാ നമ്മൾ കൈയ്യോണ്ട് ഇങ്ങനെ ആക്കുള്ളൂ. എത്ര വലിയ തെറ്റെയ്താലും അവനൊരു പ്രശ്നമല്ല. അപ്പോ വലിയ ആളുകൾക്ക് ചെറിയ വീഴ്ച വരുമ്പോക്ക് വലിയ പേടിയാ. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തന്റെ അടുക്കൽ നല്ലതല്ലാത്ത ഒരു വീഴ്ച പറ്റിപ്പോയപ്പോ വലിയ കുറ്റബോധത്തോടു കൂടി പഠിച്ചോനെ, എന്റെ അടുത്ത് അങ്ങനെ ഒരു പോരായ്മ പറ്റിപ്പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം. അത് ഈമാന്റെ അടയാളം, തെറ്റിന്റെ അടയാളമല്ല അത്, ഈമാന്റെ അടയാളം. അപ്പോ അതിന് നബി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല. അതിന് നബി ഇസ്ലാമിന്റെ അടുക്കൽ ഒരു മറവി സംഭവിക്കുകയും ആ മറവി സംഭവിച്ചതിലൂടെ ഒരു അബദ്ധം ഉണ്ടാവുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന ഒരു കാര്യം, വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല, മഴട്ടു എന്ന് ആ പദവി കുളച്ച് നോക്കുമ്പോൾ അതൊരു വീഴ്ചയായതുകൊണ്ട് ആ വീഴ്ചയുടെ പേരിലാണ് മഹാനവറുകളെ ആക്ഷേപിക്കപ്പെട്ടതും അവർ ഖേദിച്ചതും കരഞ്ഞതും തൂബ് ചെയ്തതും ഒക്കെ. അല്ലാതെ അവർ തെറ്റ് ചെയ്തിട്ടല്ല, അവരെ നാട് കടത്തിയിട്ടില്ല, റീഎൻട്രി അടിച്ചു പോന്നിട്ടുള്ളൂ. ഇൻഷാല്ലാ തിരിച്ചങ്ങോട്ട് തന്നെ പോകും. ആ കൂട്ടത്തിൽ നമുക്ക് പോകാനുള്ള ഭാഗ്യം തരട്ടെ. ഉമ്മയും ബാപ്പയും റീഎൻട്രി അടിച്ചു പോകുന്നു, ഓല് പോയി, മക്കൾ ഇവിടെ എക്സിറ്റ് ആയ നമ്മൾ കുഴങ്ങി. നമ്മളിതിപ്പോ എങ്ങനെ എക്സിറ്റ് ഉണ്ടാകുക, അതല്ല റീഎൻട്രി ഉണ്ടാകുക എന്നുള്ളത് തിരിയാണെങ്കിൽ നമ്മളെ നടപടിയും കാര്യങ്ങളും നോക്കിയിട്ട് തീരുമാനിക്കണം. നമ്മക്ക് അങ്ങനത്തെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലല്ലോ. അള്ളാഹു നമ്മളെ ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂട്ടത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. ഉമ്മിക്കുട്ട്. ഹലോ, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ഉസ്താ. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹ്, വളരെ റാഹത്തായി. ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോ നോക്കിയപ്പോ കിട്ടിയപ്പോ ഒരു പെട്ടെന്ന് വന്നൊരു ചോദ്യമാണ്. അല്ല ഉസ്താ, വേറൊരു ഇസ്തിഗാസ ചോദ്യം ഉണ്ട്. മംഗൂസ് മൗലിദ് അതുപോലെ തന്നെ നൂറുൽ ഈമാൻ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ഇത് ചൊല്ലാൻ പറ്റുമോ? അതായത് ഈ പിന്നെ ഹയദുള്ള സമയത്ത് സ്ത്രീകൾക്ക് ഇത് ചൊല്ലാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ട്. മാത്രമല്ല അതിലൊക്കെ ഖുർആന് വരുന്നുണ്ടല്ലോ, അപ്പോ അവർക്ക് നിസ്കാരം നിശിതമായ ഈ സമയത്ത് ഇതും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ട്. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. ആ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സ്ത്രീകൾക്ക് പതിവായി ചെല്ലുന്ന ദിക്ര് അതുപോലെ തന്നെ ദുആകള് പോലത്തതൊക്കെ ചെയ്യാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും അവിടുത്തെ മദഹും ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ് മൗലിദ്. അതുപോലെ തന്നെ നൂറുൽ ഈമാൻ പോലത്തെ ദിക്ര് ദുആകളാണ്. അതിൽ ചില ആയത്തുകളുടെ ഭാഗങ്ങൾ അവിടെ അവിടെ വരുന്നുണ്ട്. അത് സാധാരണ ചെയ്യുന്ന ദിക്ര് എന്ന ഉദ്ദേശത്തോടു കൂടിയാവുമോ അത് ചെല്ലുന്നുണ്ട്, വിരോധമല്ല. ചില സഹോദരിമാർ ഇപ്പോഴും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അത് നിലനിർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും എന്നും ഒരു ഹദീസും അതിന്റെ ബെയ്ത്തുവെങ്കിലും മംഗൂസ് മൗലൂദ് ദിവസവും പതിവായി ചെല്ലുന്നവരും അതുപോലെ തന്നെ ചിലരെങ്കിലും
ഈ നൂറുലിമാന് അതുപോലെ കഞ്ചൽ അർശ് പോലെയുള്ള ദിക്റുകളൊക്കെ പതിവായി ചെല്ലുന്നവരുണ്ട്. അങ്ങനെ ആദത്തായി ചെല്ലുന്നവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും അത് ചെല്ലാം. അതിൽ ചില ആയത്തിന്റെ ഭാഗങ്ങളോ ചില ആയത്തുകൾ പൂർണ്ണമായോ തന്നെ ഉണ്ടെങ്കിൽ പോലും പതിവായി ചെല്ലുന്ന ദിക്റ് എന്ന നിലക്ക് അത് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് നമ്മൾ മൗലൂദ് ഓതുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹയും ഇഖ്ലാസും ഔദത്തേനും ഓതി ഓതിട്ടൊന്ന് ദ്വാരക്കലുണ്ട്, അത് ആ സമയത്ത് ചെയ്യാൻ പാടില്ല. കാരണം അത് ഖുർആൻ ഓതുക എന്നുള്ള നിലക്ക് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടും തന്നെ ഫാത്തിഹയും ഇഖ്ലാസും ഔദത്തേനും ഓതിയിട്ട് ദ്വാരക്കണം, അത് ഒഴിവാക്കണം. അതേസമയത്ത് മൗലൂദ് ഓതാ ദിക്റാണ്, അതിനുശേഷം ദുആ ചെയ്യുക അത് ദിക്റാണ്, അതുപോലെ തന്നെ ഈ നൂറുൽ ഇമാൻ പോലത്തെ ദിക്റാണ്, അത് ചെല്ല. അതിന് മുമ്പ് ഒരു യാസീന് അല്ലെങ്കിൽ മുമ്പ് ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഔദത്തേന് അത് ഖുർആൻ ഓതുക എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്, അത് ഈ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്ത മൗലീദ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിരുദ്ധായിട്ട് കൊണ്ടുവരുന്ന ദിക്റുകളൊക്കെ ചെല്ലാവുന്നതാണ്. അസ്സലാമു അലൈക്കും സാർ, ഞാനൊരു ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. ഒരു ഈ റിയാസ് സാലിഹിൽ ഒരു ഹദീസ് ഉണ്ട് സാർ, അസ്രത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന അഹദക്കും അജ്മഅ ഖൽഖുഹു ഫീ ബത്നി ഉമ്മി 40 യൗമ നഫഖു തുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട് സാർ. ഞാൻ മുഴുവൻ ഓതേണ്ട ആവശ്യമില്ല സാർ, അറിയാറില്ല. അപ്പോൾ അതിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം ഇന്ദ്രിയമായും 40 ദിവസം ചോരക്കട്ടയായും അത്രയും ദിവസം മാംസപിണ്ഡമായും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, അതിനുശേഷം അതിന് ജീവൻ നൽകുന്നതും 4 കാര്യങ്ങൾ നിർണയിക്കുന്നതിനായി ഒരു മലക്കിനെ നിയോഗിക്കുന്നതെന്നും ആ 4 കാര്യങ്ങൾ ആഹാരം, ആയുസ്, കർമ്മം, വിജയ പരാജയനം എന്നീ 4 കാര്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി ഒരു മലക്കിനെ നിയോഗിക്കുന്നെന്ന് റിയാസ് അലിയിൽ അസ്രത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ഉസ്താദ്, ഞാനിതൊരു ഗണ്ണനായിട്ട് ചോദിക്കില്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഉസ്താദിനോട്. അപ്പോ ഇങ്ങനെ നമ്മുടെ ഈ മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നമ്മുടെ എല്ലാ വിജയമാണോ പരാജിതനാണെന്നൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ സൽക്കർമ്മങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ എത്രത്തോളം നമ്മുടെ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും? ഒരുത്തനിപ്പം വളരെ വിജയമായിട്ട് നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സൽക്കർമ്മം ചെയ്യണ്ട എന്നും, അല്ലെങ്കിൽ അവൻ പരാജിതനാണെന്ന് ഗർഭപാത്രത്തിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര സൽക്കർമ്മം ചെയ്തുകൊണ്ടും അതിന് അതിനൊരു ഫലമില്ല എന്നുള്ളൊരു ഇത് ഇതിന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. സാർ, ഒരു ഗണ്ണനായിട്ടല്ല, ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ വിജയികളിൽ പെടുത്തി തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാരെല്ലാവരും റിവായത്ത് ചെയ്ത പല പരമ്പരകളിൽ നിന്ന്, ഈ ഒരു ഹദീസ് മാത്രമല്ല മറ്റ് പല സഹാബാക്കളിൽ നിന്നും ധരിക്കപ്പെട്ട ഹദീസ് ഇതേ ആശയത്തിലുണ്ട്. അതിനർത്ഥം എന്താന്ന് വെച്ചാല് ഇപ്പൊ പുതിയതായിട്ട് എഴുതുക എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകം മൊത്തം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് അള്ളാഹുവിന് അറിയാം. എല്ലാം ചെറുതും വലുതുമൊക്കെ ഈ ലോകത്ത് എന്ത് സംഭവിക്കും എന്ന് കൃത്യമായി അള്ളാഹുവിന് അറിയാം. ഇത് മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. ദൈവം സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറയാൻ ദുഃഖപ്പെട്ട്, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു തരം. അതിന് നമ്മള് സാങ്കേതികമായി പറയും ഖലാ, അള്ളാഹുവിന്റെ ഖലാ എന്ന് പറയാം, അള്ളാഹുവിന്റെ അറിവ് എന്നാണ് അതിന്റെ അർത്ഥം. മുമ്പേ ഉള്ള അറിവ്, ഈ ലോകം തന്നെ പടക്കുന്നതിന് മുമ്പുള്ള അറിവ്. ഈ അറിവ് അനുസരിച്ച് ഈ ലോകം അള്ളാഹുക്കാണ് സൃഷ്ടിച്ചാൽ മതി. പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹു തരം ഒരു സംവിധാനം ഏർപ്പെടുത്തി. ആദ്യം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ലോഹ എന്ന് പറയുന്ന ഒരു വലിയ കാൻവാസ് സൃഷ്ടിച്ചു. എന്നിട്ട് അതിൽ എഴുതാൻ വേണ്ടിയിട്ട് കലം എന്ന ഒരു മാർക്കറും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഓർഡർ ഉക്തുബ് എന്ന്, ഈ മാർക്കറിനോട് ഈ കാൻവാസിൽ വരയ്ക്കാൻ പറയാം. അപ്പോ ഈ കലം അള്ളാഹുവിനോട് ചോദിക്കുന്നു, മാദാ അക്തുബു യാ റബ്, ഉടമക്കാരനെ അള്ളാഹുവേ എന്താണ് ഞാൻ എഴുതേണ്ടത് എന്ന്. ഖാല ഖലാഇ, ഈ ലോകത്തെ സംബന്ധിച്ച എന്റെ അറിവിലുള്ള ഒരു പ്ലാൻ. ആ പ്ലാൻ, അതായത് അള്ളാഹു ആദ്യം അവന്റെ ഇൽമിൽ തന്നെ ഈ ലോകത്തെല്ലാം ഉണ്ട് മൊത്തം, ആദ്യം അവസാനമൊന്നുമില്ല, എല്ലാം ലോകം മുഴുവനും. ഈ ലോകം എങ്ങനെയായിരിക്കും എന്ന് ഉള്ള ആ കല അനുസരിച്ച് ഒരു കാൻവാസിൽ ഒരു പ്ലാൻ വരക്കുന്നു. ഈ വരച്ചതിന് ശേഷം
അതനുസരിച്ചാണ് ലോകം സഞ്ചരിക്കുന്നത്. ഈ വരക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, വരക്കാതെ തന്നെ അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. ഇതിനാണ് ലോൽ മഹഫൂദിൽ എഴുതുക എഴുതുക എന്ന് പറയുന്നത്. അപ്പോ ഇനി വേറൊരു കൂടി പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതല്ലെങ്കിലും ഞാൻ കൂട്ടത്തിലൊന്ന് പറയാം. നമ്മുടെ ഈ വിവരമില്ലാത്ത ഈ മുജാഹിദ് ജാതി വർഗങ്ങളൊക്കെ സാധാരണ ഒച്ചപ്പാടാക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്റെ നൂറാണ്. എന്നാൽ ഹദീസ് കാണാ, അള്ളാഹു തആല ആദ്യം ലോഹവും കലമുമാണ് പഠിച്ചത്. ഇത് തമ്മിൽ മനസ്സിലാക്കാൻ കഴിയാതെ ഇറ്റങ്ങൾ തെറ്റിദ്ധരിക്കുക. അള്ളാഹു സൃഷ്ടിക്കാൻ തുടങ്ങിയ ആദ്യത്തെ സൃഷ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് എന്ന് പറയുന്ന ഹഖീഖത്ത് മുഹമ്മദിയത്താണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അർശും അതിന്റെ താഴെയുള്ള സൃഷ്ടിജാലങ്ങളും, ഈ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി, ആ പ്ലാൻ അടിസ്ഥാനത്തിലാണ് ഈ ലോകം സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ അവ്വലു മാ ഖലഖല്ലാഹു ലോഹ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സെക്കൻഡ് ഇട കൊണ്ട് ഇത് ഒന്നിച്ച് പടക്കാം. അങ്ങനെ പടക്കാതെ നമുക്ക് ഇന്ന് എഞ്ചിനീയർമാർക്കൊക്കെ മാതൃകയാകുന്ന അങ്ങനെ ഒരു എഞ്ചിനീയർ ആദ്യം മനസ്സിലൊരു പ്ലാൻ കാണുകയാണ്. ഇപ്പൊക്കെ അത് പോയിട്ട് പുക കമ്പ്യൂട്ടർ ആവണേ കാണുന്നത്, മുമ്പ് അങ്ങനെ മനസ്സിലൊരു പ്ലാൻ കാണുക. അയ്യ, മനസ്സിൽ പൂർണ്ണമായ പ്ലാൻ കണ്ടിട്ട് അതനുസരിച്ച് പിന്നെ വരക്കുക ചെയ്യുക. എന്നിട്ട് വരച്ചിട്ടാണ് ആ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നത്. അപ്പൊ പരക്കണതിന് മുമ്പ് തന്നെ ഇയാളെ മനസ്സിലുണ്ട്, പിന്നീട് വര വരുന്നു, എന്നിട്ട് ആ വര അനുസരിച്ചാണ് പിന്നെ കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നതുപോലെ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ വലില്ലാഹിൽ മസലുല്ലാഹില, അല്ല നമ്മളെ പോലെയാണെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെയല്ല പറയുന്നത്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിനെ അള്ളാഹു തആല എങ്ങനെ എന്ന് കൃത്യമായി അള്ളാഹുവിന് അറിയാം. ഈ അറിയുന്നതനുസരിച്ച് ലോഹുൽ മഹഫൂദിൽ ഇതിന്റെ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കപ്പെട്ടു, എന്നിട്ട് അതിനനുസരിച്ച് നടക്കും. ഇപ്പൊ നമ്മളൊരു പ്ലാനും എസ്റ്റിമേറ്റും വന്നാൽ, പ്ലാന് നമ്മള് വാർപ്പുകാർക്ക് ഒരു കോപ്പി കൊടുക്കും ഒരുമായിട്ട് ബന്ധപ്പെട്ട്, പ്ലംബിങ്ങുകാർക്ക് വേറൊരു കോപ്പി കൊടുക്കും ഓരതനുസരിച്ച്, വയറിങ്ങുകാർക്ക് വേറൊരു കോപ്പി കൊടുക്കും ഓരോവശ്യത്തിനനുസരിച്ച്, അതുപോലെ തന്നെ ജനലും കെട്ടിലും മറ്റും വെക്കുന്നവർക്ക് ഒരു പ്ലാൻ കൊടുക്കും അവരതനുസരിച്ച്, എല്ലാവർക്കും കൊടുക്കും. എന്നതുപോലെ ഈ മെയിൻ മാസ്റ്റർ പ്ലാനിലുള്ള ഈ കെട്ടിടത്തിന്റെ പ്രത്യേകം പ്രത്യേകം ഭാഗങ്ങളായി തിരിച്ച് അതാത് ജോലിക്കാർക്ക് കൊടുക്കുന്നത് പോലെ, ഈ ലോഹുൽ മഹഫൂദിലുള്ള മാസ്റ്റർ പ്ലാനിൽ നിന്നിട്ടും പ്രത്യേകം വകുപ്പുകൾ ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്തിന് അതാത് പ്ലാൻ അപ്പപ്പോൾ പകർത്തി എഴുതി കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ഡിപ്പാർട്ട്മെന്റ് മലക്കുകൾ തന്നെ ഉണ്ട്. കെറൂബിയു എന്നാണ് അവരുടെ പേര്. അവരിങ്ങനെ പകർത്തിയെടുത്ത് ഓരോ വിഭാഗത്തിനും ജീവൻ കൊടുക്കേണ്ടവർക്ക് അത്, മരിക്കേണ്ടവർക്ക് അത്, ഇവിടെ മുളക്കുന്നത്, ഇവിടെ നശിക്കുന്നത്, മഴ പെയ്യുന്നത്, എല്ലാം ഓരോന്നും ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്ന മലായിക്കത്തിന് ഈ ലോഹുൽ മഹഫൂദിലുള്ള പ്ലാൻ അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് അവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കാം. ഇക്കൂട്ടത്തിൽ നേരത്തെ തന്നെ അള്ളാഹുവിനെ അറിയുന്നതും ലോഹുൽ മഹഫൂദിൽ രേഖപ്പെട്ടതുമായ നമ്മുടെ മുഴുവൻ കാര്യങ്ങളുമുണ്ട്. നമ്മുടെ നാലാം മാസത്തിൽ മനുഷ്യാത്മാവ് എന്ന് പറയുന്ന റൂഹ് ഒതുമ്പോ അതിന് മുമ്പ് തന്നെ ജീവൻ കിട്ടാ മനസ്സിലാക്കണം. മനുഷ്യന് രണ്ട് ജീവാണ്, ഒന്ന് ജീവാത്മാവ് എന്ന് പറയുന്നത്, അത് മറ്റ് ജീവജാലങ്ങൾക്കും നമ്മക്കും ഒക്കെ ഉള്ളത് ജീവാത്മാവ്, അത് പോകുമ്പോൾ നമ്മൾ മരിക്കും. രണ്ടാമത്തത് റൂഹ് എന്ന് പറഞ്ഞാൽ റൂഹ് ഇൻസാനിയ, മനുഷ്യൻ, മനുഷ്യന്റെ വിധിവിലക്കുകൾക്ക് ബാധകമാവുന്ന റൂഹ് ഇൻസാനിയ, ഇതാണ് ഈ നാലാം മാസത്തിൽ ഉദാഹരണം. അപ്പൊ നാലാം മാസത്തിൽ മനുഷ്യന്റെ റൂഹ്, ആ റൂഹ് നോട്ടത്തിൽ ഇവനെ സംബന്ധിച്ച പ്രത്യേക നാല് അവന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ പെട്ടല്ലോ. എത്ര കാലം ജീവിക്കുമെന്നും ഈ കാലത്തിനിടയിൽ എന്തൊക്കെ അവൻ പ്രവർത്തിക്കുമെന്നും ഇവനൊക്കെ എന്തൊക്കെ സമ്പാദിക്കുമെന്നും അവസാനം ഇവൻ സ്വർഗാവകാശിയോ നരകാവകാശിയോ എന്നാണ് ഇവന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട്. അത് ഇവനുമായി ബന്ധപ്പെട്ട റെക്കാർഡ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളിൽ ഏൽപ്പിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പുതിയതായിട്ട് ഇവിടെ നാലാം മാസത്തിൽ കൊണ്ടുവന്നവന്റെ തലയിൽ എഴുതുക എന്നല്ല, നേരത്തെ തന്നെ ലോഹുൽ മഹഫൂദിലുണ്ട്, അതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഖലാഇലുണ്ട്. അള്ളാഹുവിന്റെ ഖലാ അനുസരിച്ച് ലോഹുൽ മഹഫൂദിലുള്ളത് അതിൽ നിന്നിട്ട് പകർത്തിയത് ഇവനും ജീവാത്മാവല്ലാത്ത മനുഷ്യാത്മാവാവുന്ന നാലാം മാസത്തിലെ റൂഹ് ഓതുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്ക്, അതുമായി ബന്ധപ്പെട്ട മലക്കുകൾക്ക് ഇവന്റെ ഈ നാല് കാര്യങ്ങളുടെ രേഖ കൈമാറുന്നു. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അതും നമ്മുടെ അമലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ, അള്ളാഹുവിന്റെ ഇൽമ് മുഴുവനും അദൃശ്യമാണ്, രഹസ്യമാണ്. ഈ പറഞ്ഞതും അങ്ങനെ, എന്നെ സംബന്ധിച്ച് ഞാൻ എത്ര കാലം ജീവിക്കും എന്നത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, അത് വേറെ വിഷയം. ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന കാര്യം എന്നെ സംബന്ധിച്ച് അദൃശ്യമാണ്. നല്ലത് ചെയ്യാനും ചീത്ത ഒഴിവാക്കാനും എന്നോട് കൽപ്പനയുണ്ട്. അതുപോലെ തന്നെ എപ്പോൾ മരിക്കുമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്താലും അതിനു മുമ്പ് മരിക്കാൻ കഴിയില്ല, എന്തൊക്കെ ചെയ്താലും അതിൽ നിന്ന് മാറാനും കഴിയില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്തും ചെയ്യാന്നല്ല,
ഞാൻ ജീവിക്കാവുന്നിടത്തോളം ജീവിക്കണം, അതിനുള്ള ചികിത്സ ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്നതുപോലെ തന്നെ നല്ലത് ചെയ്തവർക്ക് സ്വർഗം തരാമെന്നും ചീത്ത ചെയ്തവർക്ക് നരകം തരുമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചീത്തയെ ഒഴിവാക്കാനും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നരകം അല്ല നല്ലത് ചെയ്യാനും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു ഈ വല്ലേരി സൂറത്തിൽ കാണാ, നല്ല ആളുകൾക്ക് ഫുക്കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ വമാമൻ ആതോ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര വമാമൻ ബഖില വസ്തഗന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് സൃഷ്ടിക്കപ്പെട്ട ആളുകൾക്ക് അതിന് പറ്റുന്ന ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഒരാൾ നല്ല അമലുകൾ ചെയ്യുകയും നല്ല വിശ്വാസങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് സ്വർഗത്തിനുള്ള തോവി കൊടുത്തവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഒരാൾ മോശപ്പെട്ട വിശ്വാസം മോശമാണ്, പ്രവൃത്തി മോശമാണെങ്കിൽ അയാൾ നരകത്തിന് വേണ്ടിയിട്ട് കണക്കാക്കപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾക്ക് ആരെയും വിധി എഴുതാൻ പാടില്ല. വിധി അള്ളാഹു. നമ്മൾക്ക് എത്രയേ ഉള്ളൂ, നമ്മളെ പറ്റി ആദർശം. നിങ്ങളാ പറഞ്ഞത് ശരിയാണ്, എനിക്കറിയാം ഞാൻ നരകക്കാരനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നാ പിന്നെ എനിക്കൊരു എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഞാൻ നിസ്കരിക്കണ്, എന്നാ പിന്നെ എന്തിനാ ഞാൻ നോൻപ് വിൽക്കണ്, ഏതായാലും ഇപ്പൊ ഞാൻ നരകത്തിലല്ലേ, അപ്പൊ എനിക്കറിയില്ലല്ലോ. വേണമെങ്കിലും ഒരാൾ പറയാം ഞാൻ സ്വർഗക്കാരനാണെന്ന്, എന്നാ പിന്നെ എന്തിനാ നിസ്കരിക്കുന്നു, നിസ്കരിച്ചിട്ടെങ്കിലും ഞാൻ സ്വർഗത്തിൽ. അങ്ങനെയല്ല, ഈ നരകത്തിലോ സ്വർഗത്തിലോ എന്ന കാര്യം, അതുപോലെ തന്നെ എന്ന് മരിക്കുമെന്ന കാര്യം, എന്തൊക്കെ സമ്പാദിക്കുമെന്ന കാര്യം, എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന കാര്യം, ഇത് അള്ളാഹുവിനറിയുന്ന രഹസ്യമാണ്. ഈ രഹസ്യം ഇവനുമായി ബന്ധപ്പെട്ട മലക്കിന് കൈമാറുന്ന അർത്ഥം, ഇവനുമായിട്ട് ബന്ധപ്പെട്ട മലക്കിന് കൈമാറും. ആ രണ്ടും സ്വകാര്യ രഹസ്യമാണ്, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അടിമകളാണ്, അടിമകളായ നമ്മളോട് നല്ലത് ചെയ്യാൻ കൽപ്പിക്കുന്നു, സ്വർഗത്തിന് വേണ്ടി വെക്കപ്പെട്ടവൻ അതിനുള്ള തൗഫീഖ് കിട്ടും, നല്ലത് ചെയ്യാൻ തൗഫീഖ് കിട്ടും. നരകത്തിന് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. നരകത്തിന് കണക്കാകട്ടെ, അവൻ തെറ്റ് ചെയ്തു കൊണ്ട് അവൻ അവസാനം ചീത്തയിൽ നരകത്ത് പോകും. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് വൈബായതുകൊണ്ട് അതിലേക്ക് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. നാം അടിമകളാണ്, നമ്മളോട് കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യുക. അതേസമയത്ത് നമ്മളെ മുന്നിൽ ഇതിങ്ങനെ അറിയുകയാണെങ്കിലോ, നമ്മളെപ്പോലത്തെ വിവരമില്ലാത്ത ആളുകൾ അവിടെ, എന്നാലും വിവരമുണ്ടെങ്കിൽ വിവരമുള്ളവരാണെങ്കിൽ നരകത്തിലാണ് എന്ന് അറിഞ്ഞാലും ഓൻ ചെയ്യും. കാരണം എന്താ, അടിമയുടെ പണി ഉടമയുടെ കൽപ്പന അനുസരിക്കലാണ്. അത് ചെയ്താൽ മതി. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സദ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട ഒരു ആളുണ്ടല്ലോ, അയാളെ ശത്രു, അയാളെ പറ്റിയും അയാളെ പേരും അയാളെ ആ ചരിത്രം ഒന്ന് വിശദീകരിച്ച് അതൊക്കെയുള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. ഉബൈ ഇബ്നു ഖലഫ് ആണ് എന്നാണ് എന്റെ ഓർമ്മ. ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ തിരുത്തി പറഞ്ഞു തരികയും ചെയ്യും ഇൻഷാല്ലാ. ഇപ്പോ അങ്ങനെയാണ്, കാരണം അതൊക്കെ ഇങ്ങനെ ഫുള്ളാക്കി കൊണ്ടിടക്കാൻ കഴിയില്ലല്ലോ. ഉബൈ ഇബ്നു ഖലഫ് ആണെന്നാണ് എന്റെ ഓർമ്മ. ഒരിക്കൽ നസറുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആള് മാറ്റണ്ടെങ്കിൽ നാളെ തിരിച്ചു പറഞ്ഞറിയാൻ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തണം. കാരണം ഇപ്പൊ ഇനി പോയി കണ്ട് കിതാബ് എടുത്തുകൊണ്ടിരാൻ കഴിയില്ലല്ലോ. ഞാൻ അതല്ലെങ്കിൽ ചെറു പുസ്തകനെ പോലത്തെ നെറ്റിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളവരുണ്ടെങ്കിൽ അവർ കടിക്കുകയും ചെയ്യാം. ഈ ആളെ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണർത്തണം. ഇയാൾ വലിയൊരു ധനാഢ്യനും വലിയ വ്യാപാരിയുമായിരുന്നു, അതോടുകൂടി തന്നെ വലിയ അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. ചെറുപ്പസ്താദ് ഉണ്ടോ സ്ഥലത്ത് എന്ന് അറിഞ്ഞില്ല. ഇനി അതല്ലെങ്കിൽ സത്യസ്താദോ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടുമോ, ഇനി സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ ഞാനും പാണെങ്കിൽ അതിനും വേണം കിതാബ് നോക്കുക. ഇദ്ദേഹം നിസ്സലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഇടക്ക് കച്ചവടം കഴിഞ്ഞ് വന്നാൽ വലിയ സദ്യ നടത്തും, സൽക്കാരപ്രിയനായതുകൊണ്ട്. അങ്ങനെ സദ്യക്ക് ക്ഷണിച്ച കൂട്ടത്തിൽ നാട്ടിലെ പ്രമുഖ നേതാക്കളെ എല്ലാവരെയും സദ്യക്ക് ക്ഷണിച്ചു. കൂട്ടത്തിൽ നിസ്സലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സദ്യക്ക് ക്ഷണിച്ചിരുന്നു. ഈ ക്ഷണിച്ച കൂട്ടത്തിൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അദ്ദേഹം ഇസ്ലാം മതം എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ അള്ളൊരുവനാണെന്ന് വിശ്വസിക്കാതെ, ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്നും വിശ്വസിക്കാതെ ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ വിളിച്ച സ്ഥിതിക്ക് ഞാൻ വന്നുള്ളൂ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ഇയാളൊരു അഭിമാനിയാ, അയാളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോവുക എന്ന് പറയുന്നത് അയാൾക്ക് അയാളെ അനുഭിമാനം സമ്മതിച്ചില്ല. അങ്ങനെ ഇയാൾ എന്താക്കി, നബി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി. അപ്പോ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സന്തോഷമായി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇയാളെ കൂട്ടുകാർ കണ്ട്, ഇജ്ജ് എന്ത് പണിയാടാ ചെയ്തെന്ന് പറഞ്ഞപ്പോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഒരു മനുഷ്യൻ
നമ്മളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകുക എന്ന് പറയുന്നത് നമ്മളെ തറവാടിന് മോശമല്ലേ? അപ്പൊ അവനെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞാൽ ഞാൻ അതിനെ വിശ്വാസം ഇജ് അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ, ഇജ് അവരെ വിശ്വസിച്ചിട്ടല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇദ്ദേഹം പരസ്യമായി അവഹേളിക്കുകയും ജനമധ്യത്തിൽ വെച്ച് നിസ്സാരപ്പെടുത്തുകയും ചെയ്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഇയാൾ പറഞ്ഞു, ഞാൻ ദിവസവും നന്നായി തീറ്റി കൊടുത്ത് ഒരു പടക്കുതിരയെ തയ്യാർ ചെയ്യുന്നുണ്ട്. ഉദ്ദേശം എന്തിനാണെന്നറിയോ? ആ പടക്കുതിരന്റെ പുറത്ത് കയറിയിട്ട് നിന്നെ ഞാൻ കൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൂളായിട്ട്, എടാ ഈ അതിന്റെ ഒരു വെറുതെ ആവശ്യമില്ലാതെ പറയാൻ നിൽക്കണ്ട, നിന്നെ ഞാനാ കൊല്ലുകാർ, വെറുതെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ കുതിരൻ എങ്ങനെയാ പോറ്റുന്നുണ്ടെന്നും അതിന്റെ പുറത്ത് കയറിയിട്ട് നിന്നെ കൊല്ലും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തു പറഞ്ഞു? എന്തായാലും പേരിട്ടില്ല, പേര് മോള് മോള് പോയല്ലോ. നോക്കട്ടെ, അടിച്ചോട്ടെ, പേര് വെക്കണ്ടാന്ന് ഇതാ പറയുന്നത്. ആ ഉപയീവന ഹലഫ് തന്നെ തന്നെ, ഒരു ഓർമ്മക്ക് പറഞ്ഞ തന്നെ ഉപയീവന ഹലഫ് തന്നെ. അങ്ങനെ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വെടി വരയില് നിർത്ത്, നിന്നെ ഞാനാ കൊല്ലുക. ഈ ഒരൊറ്റ വാക്ക് മതി, അതോടുകൂടി ഇവനങ്ങോട്ട് പേടിച്ച്. അതായത് അബൂജഹൽ ഉൾപ്പെടെ മക്കത്തുള്ള എല്ലാ ശത്രുക്കൾക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അവിടത്തെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ അത് സത്യമായി പുലരും എന്ന് എല്ലാ മുശ്രിക്കുകൾക്കും അറിയാം. അബൂജഹലിന് ഉൾപ്പെടെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ്, അള്ളാഹിന്റെ നബിയാണെന്നൊക്കെ. പക്ഷെ വിശ്വസിക്കാൻ അവർ തയ്യാറല്ല, അവരുടെ ദുരഭിമാനം അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ നബി തങ്ങൾ ഈ പറഞ്ഞതിൽ ഇയാൾക്ക് പേടിയായി, പേടിയായി. നീ എന്നെ കൊല്ലല്ല, നിന്നെ ഞാനാ കൊല്ലുക എന്ന് പറഞ്ഞല്ലോ, അത് നബി തങ്ങളുടെ വാക്ക് വെറുതെ ആവൂല, ആ നബിയുടെ കൈകൊണ്ട് കൊല്ലപ്പെടും എന്ന് ഇയാൾക്ക് പേടിയായി. ഏതായാലും ആയിട്ട് അങ്ങനെയാണ്, പിന്നീടാണ് നബി തങ്ങൾ ഹിജറ പോരുകയും മദീന ജീവിതത്തിനിടയിൽ എന്താക്കി, ബദർ കഴിഞ്ഞ് ഉഹദ് കഴിഞ്ഞ്, ഉഹദിലാണ്, ഉഹദിൽ വന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ ഈ ഉബയ്യുബ്നു ഹലഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പ്രചരിച്ചപ്പോൾ കുറെ സഹാബാക്കളൊക്കെ അന്തം വിട്ട് നിശ്ചലരായി നിന്നുപോയി. ചില ആളുകളൊക്കെ യുദ്ധക്കളം വിട്ടു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായല്ലോ. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു. കാര്യമായ ആരും നബി തങ്ങളുടെ അടുത്തില്ല, ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്റെ കൈയോണ്ട് ഞാൻ ആ പറഞ്ഞ പണി ചെയ്യും, അഹമ്മദിനെ ഞാൻ കൊല്ലും. കാരണം ഇപ്പം ആള് ഒറ്റക്കാണ്. ലാ നജൗതു ഇൻ നജ, ഇവിടുന്ന് മുഹമ്മദ് രക്ഷപ്പെട്ടാ ഞാൻ ഇനി രക്ഷപ്പെടൂല. ഇത്രയും സൗകര്യം ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടൂല എന്ന് പറഞ്ഞ് ഇവന്റെ കുതിരപ്പുറത്ത് കയറി ആയുധം ഏന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് വന്നു. വരുമ്പോ ഈ രണ്ടു മൂന്ന് സഹാബാക്കളുണ്ട്, അവര് മുന്നിൽ കയറി തടയാൻ തുടങ്ങി ശ്രമിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി തടയണ്ട, നിങ്ങൾ തടയണ്ട, അങ്ങോട്ട് വിടി, അവൻ ഇങ്ങോട്ട് വരട്ടെ. കാരണം അവന്റെ ലക്ഷ്യം നിങ്ങളൊന്നുമല്ല, എന്നെയാണ്. അക്കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാറ്. അടുത്തുണ്ടായിരുന്ന സഹാബിയിൽ നിന്നിട്ടും അന്നത്തെ കുന്തം എന്ന് പറഞ്ഞിട്ട്, ഇപ്പത്തെ നമ്മളെ നാട്ടിലെ തൃശ്ശൂലം പോലത്തെ ഒരു സാധനമാണ് കുന്തം എന്ന് പറഞ്ഞിട്ട് ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. അടുത്ത് നിൽക്കുന്ന ഒരു സഹാബിന്റെ അടുത്തുനിന്ന് അതുകൊണ്ട് വാങ്ങി. ഇവൻ കുതിരപ്പുറത്ത് ഇങ്ങനെ കുതിച്ചു വരികയാണ് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അടുത്തെത്തിയപ്പം ഈ കയ്യിലുണ്ടായിരുന്ന ഈ ആയുധം ഒന്നിങ്ങനെ ഇളക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് പ്രയോഗിച്ചു. അത് ഇയാളുടെ ശരീരത്തിൽ തട്ടി, ചെറുതായിട്ട് തട്ടിയിട്ടുള്ളു, ചതവേ പറ്റിയിട്ടുള്ളു. അതോടുകൂടി ഇയാൾ കുതിരപ്പുറത്തുനിന്ന് താഴെ മറിഞ്ഞു വീണു. വേദന കൊണ്ട് പടഞ്ഞ് പൊളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരാക്കിയില്ല, ആ ഒരു തട്ട് ഇങ്ങനെ തട്ടി അതിന് ചെറിയൊരു മുറിവേറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഇയാൾ കുതിരപ്പുറത്ത് കയറി പോതി. അവിടെ എത്തിയിട്ടും ഇയാൾ കരച്ചിൽ തന്നെ, കരച്ചിൽ തന്നെ. ആളുകളൊക്കെ നോക്കി, എന്താ, കൂട്ടുകാരൊക്കെ പറഞ്ഞു, എന്താണ് ചങ്ങായി, ഒന്നും പറ്റിയിട്ട് വെറുതെ ഒന്ന് തൊലി പൊട്ടിയിട്ടുള്ളൂ, ഇതിനാ പെയ്യ്, ഈ കരച്ചിലും വിളിച്ചിലും ആക്കണ്, ഇത്ര പേടിയുള്ള പെരെ കുത്തിരുന്നാ പോരെ, വലിയ ധൈര്യം കാട്ടിയിട്ട് മുഹമ്മദിനെ കൊല്ലാൻ പോയതല്ലേ.
അപ്പൊക്കെ ഇയാള് പറഞ്ഞ്, അല്ല ചങ്ങായിമാരെ, നിങ്ങളാ വിചാരിക്കും പോലല്ല, ഉഹദ് മല ഒന്നായിട്ട് എന്റെ ശരീരത്തിൽ വന്ന് വീണാൽ ഉണ്ടാകുന്നതിനെക്കാട്ടിലും പരിക്കേറ്റിരിക്കുന്നു എനിക്ക്. എനിക്ക് അവൻ കുന്തം കൊണ്ട് കുത്തണ്ട, വായിൽ ഉമുനീരോട് തുപ്പിയാ മതി, ആ തുപ്പൽ എന്റെ ശരീരത്തിലേറ്റാൻ മരിക്കും. ഞാൻ മക്കത്ത് നിൽക്കുമ്പോ എന്നോട് പറഞ്ഞേണ് എന്നെ കൊല്ലുന്ന്, അതുകൊണ്ട് ഞാന് ഇതിഞ്ഞ് ബാക്കിയാവൂല, എന്നെ അവൻ കൊന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരച്ചില് തന്നെ കരച്ചില് തന്നെ അങ്ങനെ നെല്ലിയും വിളിയും കരച്ചിലാക്കി യുദ്ധം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് അയാൾ കൊല്ലപ്പെട്ടത്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ, നാളെ നരകത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവപ്പെടുക, ഒരു നബിയെ കൊലപ്പെടുത്തിയവനോ അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവനോ ആണ് എന്ന് സഹിയായ ഹദീസിലുണ്ട്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഈ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ അല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും കൊന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവപ്പെടുക ഈ ഉബൈ ഇബ്നു ഖലഫിനായിരിക്കും എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഉസ്താദ്. ഈ നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാരെ, തങ്ങന്മാരെ അല്ലാത്തവർക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള പറയുന്നത്? തങ്ങന്മാർക്ക് തങ്ങന്മാരല്ലാത്തവരെ അങ്ങോട്ട് കെട്ടാം, അതേസമയത്ത് ബീവിമാരെ തങ്ങന്മാരല്ലാത്തവർ കെട്ടുമ്പോ നിക്കാഹിൽ പറയപ്പെട്ട കുഫു ഉക്കുക എന്ന് പറഞ്ഞിട്ട് കഫാഅത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അനുയോജ്യത. അതൊരു വലിയ വിഷയമാണ്. അനുയോജ്യത എന്ന് പറയുന്നത് തൊഴിൽ സംസ്കാരം, അതുപോലെ തന്നെ കുടുംബമഹിമ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിൽ മുഖ്യമായി പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ വിശദീകരിച്ചിപ്പോൾ പറയുന്നില്ല. അക്കൂട്ടത്തിൽ കുടുംബമഹിമ ലോകത്ത് അള്ളാഹു പടച്ച മനുഷ്യവർഗത്തിൽ ഏറ്റവും മഹത്തായ കുടുംബമാണ് ബനു ഹാഷിം കുടുംബം. നമ്മളിപ്പോ നാട്ടിലെ തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം കുടുംബമാണല്ലോ. ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ വരമ്പരെയാണ് നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാരൊക്കെ. അപ്പൊ അവര് ബനു ഹാഷിം ഗോത്രക്കാരാണ്. അപ്പോ കുടുംബമഹിമയിൽ ലോകത്ത് ഏറ്റവും ഉയർന്ന കുടുംബമാണ് അവര്. അതിൽപ്പെട്ട ഒരു ബീവിയെ മറ്റൊരു കുടുംബക്കാരൻ കല്യാണം കഴിക്കുമ്പോൾ കുടുംബപരമായ അനുയോജ്യത നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ബീവി കുട്ടിക്കും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും സമ്മതമാണെങ്കിൽ വിവാഹത്തിന് തകരാറില്ല. ആ കുട്ടിക്ക് സമ്മതമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കളിൽപ്പെട്ട ഒരു രക്ഷിതാവിന് സമ്മതമല്ലെങ്കിൽ ആ നിക്കാഹ് തന്നെ അസാധുവാകും. ഇങ്ങനെ അപ്പൊ അത് കുഫൂക്കുന്നതിന്റെ വിഷയമാണ്. എങ്കിലും അവരെ, ബീവിമാരെ നമ്മൾ ഇങ്ങോട്ട് ഭാര്യമാരായി എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് പലപ്പോഴും തമ്മിൽ പിണങ്ങുകയും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് പറയുകയും ഒക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവരെ മനസ്സ് വേദനിക്കാനോ സങ്കടപ്പെടാനോ ഒക്കെ ഇട വന്നാൽ അത് നമുക്ക് ചിലപ്പം ഗുണത്തിലേറെ ബുദ്ധിമുട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് അവരെ ശരിക്കും ബഹുമാനിച്ചും ആദരിച്ചും അവരുടെ സ്ഥാനം പരിഗണിച്ചും കൊണ്ട് നമുക്ക് അവരെ ഭാര്യയായി കൊണ്ടടക്കാൻ പറ്റും. ഈ ബീവിക്കുട്ടിക്കും കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അത് സമ്മതവും ആണെങ്കിൽ വിരോധമൊന്നുമില്ല. അതേസമയത്ത് തിരിച്ച് അങ്ങോട്ട് ആ പ്രശ്നമില്ല. അതറിഞ്ഞാൽ സാധാ തീങ്ങളിൽപ്പെട്ട അലുപൈത്തിപ്പെട്ട തങ്ങന്മാർക്ക് അവരല്ലാത്ത ഏത് കുടുംബത്തിൽ നിന്ന് വേണമെങ്കിലും കെട്ട, കാരണം ഉയർന്ന കുടുംബമാണ് അവര്, ബാക്കിയുള്ളവരൊക്കെ അതിന്റെ താഴെയാണ്. അപ്പോൾ ഈ പെണ്ണിന്റെ ഭാഗത്താണ് ഈ കഫാവത്ത് നോക്കേണ്ടത്, ആണിന്റെ ഭാഗത്തല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഈ പുതിയാപ്പളയുടെ കുടുംബ സാഹചര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഉയർന്ന സംസ്കാരത്തിൽ സിറ്റുവേഷനിൽ വളർന്നു വന്ന ഒരു കുട്ടിക്ക് അതിനേക്കാൾ താഴേക്കിടയിലുള്ള ഒരു സമൂഹത്തിൽ വന്ന് ജീവിക്കുമ്പം കുട്ടിക്ക് മാനസികമായി വലിയ പ്രയാസങ്ങൾ നേരിടാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിക്കും ആ കുട്ടിന്റെ രക്ഷിതാക്കൾക്കും സമ്മതമാണെങ്കിൽ നടത്താന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്നും പറയുന്നത്. അതേസമയത്ത് പെൺകുട്ടി വലിയ താഴെ കടയിലുള്ള ഒരു പെൺകുട്ടി തന്നെ ഉയർന്ന തറവാട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എന്താ കേട്? അവിടെ താഴെ സംസ്കാരക്കാരെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ വിഷമം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അവരെ സംസ്കാരം ഡെവലപ്പ് ആവും. അപ്പൊ ഈ ഉയർന്ന സംസ്കാരത്തിനനുസരിച്ച് അവൾ വളർന്നു വന്നോളും. അതപ്പം ഉയർന്ന കുടുംബത്തിൽ നിന്നിട്ട് താഴെ കുടുംബത്തിലേക്ക് കുട്ടിനെ കെട്ടിക്കുന്നതിനാണ് ഈ പ്രശ്നം.
താഴെ കുടുംബത്തിൽ നിന്നിട്ട് ഉയർന്ന കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്നുകൊണ്ട് കെടില്ല. കാരണം കുട്ടിയെ ഡെവലപ്പാകുകയാണല്ലോ ചെയ്യുന്ന സംസ്കാരം. അതുകൊണ്ട് ബീവിമാരല്ലാത്ത സാധാരണക്കാർ മലബാരികള് തങ്ങന്മാർക്ക് കെട്ടിക്കുച്ചു കൊടുക്കണോണ്ട് വിരോധമില്ല, കിട്ടണോണ്ടും വിരോധമില്ല. പക്ഷെ ബീവിമാര് ഇങ്ങോട്ട് മലബാരി കെട്ടണമെങ്കിൽ അതിന് അവരുടെ കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും സമ്മതം വേണം. തന്നെയല്ല, അവരെ ബഹുമാനിച്ച് അംഗീകരിച്ച് കൊണ്ടുനടക്കാൻ കഴിയുമെങ്കിലേ അത് നല്ലോ, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇതിനു മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് നിങ്ങൾക്ക് പറയുന്നുണ്ട്, ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരാൾ കർബലയിൽ വെച്ച് മരണപ്പെട്ട്, രണ്ടാമത്തെ ആളെ അതിന് ഞാനിത് പുസ്തകത്തിൽ വായിച്ചു കൊടുക്കുന്നു, ഇതേ യസീദിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയാണ് വിഷം കൊടുത്ത് കൊന്നതെന്ന് ഒരു ചരിത്രം ഞാൻ വായിച്ചു പോലെ ഓർക്കുന്നു. അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കും, ഹസൻ ഹുസൈൻ തമ്മിൽ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അതൊന്ന് വിവരിച്ചു തന്നായിരുന്നു. പേര് മാറണമല്ലോ, പഠിക്കാനാണ്. ജ്യേഷ്ഠൻ ഹസൻ, അനുജൻ ഹുസൈൻ. ജ്യേഷ്ഠൻ ഹസൻ, അനുജൻ ഹുസൈൻ. അനുജൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് ഗർബലയിൽ കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആണ് മദീനയിൽ വെച്ച് വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടത്. ചരിത്രത്തിൽ കാണാം, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു രാഷ്ട്രീയമായ ഒരു പ്രവർത്തനത്തിലും ഇടപെടാതെ സ്വസ്ഥമായി ദീനിയായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചും പാവപ്പെട്ടവരെ സഹായിച്ചും കൊണ്ട് ജീവിക്കുന്നതിനിടയിൽ ഇയാൾക്കൊരു ഭീഷണി പിന്നെയും. എന്തായാലും ജനങ്ങളിൽ, മുസ്ലിം ഉമ്മത്തിൽ മഹാഭൂരിപക്ഷത്തിൻ്റെ മനസ്സ് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ്. അത് തനിക്കൊരു ഭീഷണിയാവോ എന്ന് സംശയിച്ചിട്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യമാരിൽ പെട്ട ഒരു സ്ത്രീയെ വശീകരിച്ച് നിന്നെ, അയാൾ ഖലീഫയാണല്ലോ യസീദ്, ഖലീഫ പറഞ്ഞു ഞാന് നിന്നെ കല്യാണം കഴിച്ചോളാം, നീ ഒരു കാര്യം ചെയ്യണം, മഹാനവർകൾ സാധാരണ തഹജ്ജുദിന് എഴുന്നേറ്റാൽ, ഹസൻ റളിയല്ലാഹു തആല അൻഹു രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ കുടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പാല് ചൂടാക്കി പാത്രത്തിൽ കൊണ്ടുപോയി അടച്ചു വെക്കാറുണ്ട് ഭാര്യ. അത് മഹാനവർകൾ എഴുന്നേറ്റാൽ കുടിക്കും ഈ തഹജ്ജുദിന്റെ സമയത്ത്. ആ പാലിൽ ചേർത്താനുള്ള പ്രത്യേക വിഷം കൊടുത്തു. അങ്ങനെ ആ വിഷം കലർത്തിയ പാല് മഹാനവർകൾക്ക് കുടിപ്പിക്കപ്പെട്ടു. അങ്ങനെ കുടിച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ലോകത്ത് അമ്പിയാക്കന്മാരെ കഴിച്ചാൽ ഏറ്റവും വലിയ ശാന്തനും ക്ഷമാശീലനുമായിരുന്നു. തന്നെ ഈ വിഷം തന്നത് ആരാണ്, തനിക്കിത് തന്നതെന്നും ഇതിന് ആരെയാണ് ഉപയോഗിച്ചത് എന്നും ഒക്കെ കൃത്യമായി അറിയുമായിരുന്നു. താൻ ഒരാളോടും അത് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹുസൈൻ റളി, അന്നൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു വെച്ചിട്ടില്ലല്ലോ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അടുത്ത് തന്നെയുണ്ട്. അദ്ദേഹം എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്കാക്ക നിങ്ങൾ അതൊന്ന് പറയണം, ആരാണ് നിങ്ങൾക്ക് വിഷം തന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നിർബന്ധിച്ചപ്പോഴും ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട, ഞാൻ ഒരാളെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, എനിക്ക് വിഷം തന്നവരുടെ ഉദ്ദേശം എന്തോ അത് അള്ളാഹ്ക്കറിയാവല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടത് അള്ളാഹു കൊടുത്തോട്ടെ, എന്റെ കാരണത്താൽ മോനെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം ചിന്താൻ പാടില്ല, അതുകൊണ്ട് ഇജ് അത് അന്വേഷിക്കാൻ പോണ്ട, ഞാനത് അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. മോനെ പറഞ്ഞു, ഞാനത് അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വരെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ മരണം വളരെ അടുത്തെത്തി കണ്ടപ്പം മഹാനവർകൾ പറഞ്ഞു, ഞാൻ കിടക്കുന്ന കട്ടിലോട് കൂടി മുറ്റത്ത് കൊന്ന് കൊണ്ടുപോയി തുറന്ന സ്ഥലത്ത് കൊടുത്തിയാണ്. അങ്ങനെ ആകാശം കാണുന്ന നേർക്ക് മുറ്റത്ത് കൊണ്ടുപോയി കിടത്തിയപ്പം പറഞ്ഞു, അള്ളാഹുവേ ഞാൻ മരണാസന്നനായിരിക്കുന്നു, എന്നെ നീ നല്ല നിലയിൽ സ്വീകരിക്കണം, എന്നെ ആരാണോ ഉപദ്രവം ചെയ്തതെന്ന് നിനക്കറിയാം, അവരെ നീ വേണ്ടത് കൊടുക്കണം, ഞാൻ നിന്നെ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറയുകയും മഹാനവർകൾ വഫാത്താവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴെങ്ങനെ പിന്നെ ഇതിങ്ങനെ കള്ളി പൊളിഞ്ഞു എന്നാ, കള്ളി പിന്നെ പൊളിയുന്നത്. പിന്നീട് ഹസൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം ഈ പെണ്ണ് യസീദിന് വിവരം അറിയിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്ത എന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, രാജകുമാരിയായിട്ട് രാജ്ഞിയായിട്ട്, രാജാവാണല്ലോ യസീദ്, രാജ്ഞിയായിട്ട് എന്നെ ഭാര്യയാക്കണം എന്ന് പറഞ്ഞപ്പോ
അയാളതിന് പറഞ്ഞു മറുപടി. അയാൾ കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യനേനി. അയാൾ പറഞ്ഞു, ഹേ വിഡ്ഢിയായ പെണ്ണേ, ബഹുമാനപ്പെട്ട ഹസന് ഭാര്യയായിട്ട് നിൽക്കാൻ തന്നെ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിട്ടില്ലല്ലോ. അങ്കിൽ അല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഞാൻ അയാൾക്ക് വിഷം കൊടുപ്പിക്കുവോ? അതുകൊണ്ട് ഹസന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ടാണോ ഞാൻ നിന്നെ ഭാര്യയാക്കാൻ പോകുന്നത്? എനിക്ക് നിന്നെ ഭാര്യയാക്കാൻ പറ്റുന്ന വേറെ ആളുണ്ടെങ്കിൽ വേറെ വയ്യോ ഒക്കെ പറഞ്ഞു. അങ്ങനെ പെണ്ണ് നിരാശപ്പെട്ടു. അങ്ങനെ അവളെ കെട്ടിയെടുക്കാനും ആളുണ്ടായില്ല. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് ഈ മരുന്ന് കഴിക്കി കൊടുത്ത് കൊല്ലാൻ കാരണമായി എന്നുള്ളതിന്റെ പേരിൽ ദുനിയാവും ആഹുറും നഷ്ടപ്പെട്ടു. അതിന് കാരണക്കാരനായ മറ്റേ ആൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ജ്യേഷ്ഠൻ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് വിഷം തീണ്ടി മരണപ്പെട്ടത്. മറ്റേ അനുജൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവാണ് ഗർഭലയും കൊല്ലപ്പെട്ടത്. രണ്ടാളും ഷഹീദാ, ശ്രോതാക്കന്മാർ. അതാ അതിന്റെ പ്രത്യേകത. വിഷം ചെന്ന് മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണ്. അത് കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത് അവന്റെ ഹിക്മത്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട് ഉസ്താദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആ കുടുംബത്തോട് മറ്റുള്ളവർക്ക് ഇത്രയും കൂടുതൽ ശത്രുത വരാനുണ്ടായ കാരണം എന്താണ് ഉസ്താദേ? ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാവരും ഇവരെ കൊല്ലലും അക്രമമൊക്കെ ഉണ്ടായത്, അങ്ങനെ വരാനുണ്ടായ കാരണം എന്താണ് ഈ സമുദായത്തോട്? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. കാരണം വളരെ വ്യക്തം. രാഷ്ട്രീയ കാരണം മാത്രമാണ് ഈ ഇതിൻ്റെ എല്ലാ ഈ ക്രൂരതയുടെയും കടുങ്കയ്യന്റെയും മുഴുവൻ പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ്. സഹാബാക്കിറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ അവരൊക്കെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ അവര് പ്രത്യേക സ്റ്റേജിലുള്ളവരാണ്. അവരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അപ്പൊ അവര് രാഷ്ട്രീയ അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് ഭൗതിക താല്പര്യമുള്ള ചില ഭരണനേതാക്കന്മാര് അവർക്ക് കണ്ണിലെ കരടായി എന്നും അവർ കാണുന്നത് അഹ്ലു ബൈത്തിന്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിൽ എന്നും മഹാഭൂരിപക്ഷം അഹ്ലു ബൈത്തിന്റെ കൂടെയാണ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സ്. എന്നും ഏത് കാലത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് ഇന്ന് വരെയും അഹ്ലു ബൈത്തിനോട് എന്തൊന്നില്ലാത്ത ഒരു പ്രത്യേകമായ താല്പര്യവും ബഹുമാനവും സ്നേഹവും മുസ്ലിം ഉമ്മത്തിനുണ്ട്. അത് വെച്ച് ചില പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ, നേതൃഗുണങ്ങൾ ഒത്തിണങ്ങിയ മഹായോഗ്യന്മാരായ വലിയ വലിയ നേതാക്കന്മാർ അഹ്ലു ബൈത്തിലുണ്ടാവുമ്പോൾ ഇതൊരു വലിയ ഭീഷണിയായിട്ട് കാണുകയാണ് അന്നത്തെ ഭരണ നേതാക്കന്മാർ. കാരണം മുസ്ലിം ഉമ്മത്ത് അവരെ ഭരണസ്ഥാനത്ത് അവരോധിക്കുവാൻ മനസ്സിൽ ഇപ്പോഴും അവർ തന്നെ, അങ്ങനെ ഭൗതികമായ സ്ഥാനത്തുകൂടി അവരെ അവരോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാഷ്ട്രീയ താല്പര്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും എന്ന നിലക്ക് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നത്. അതോടുകൂടി തന്നെ അത്ഭുതമാണത്, അഹ്ലു ബൈത്ത് എന്നുള്ള നിലക്ക് ഈ പറഞ്ഞ ആളുകളെ അവർ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഇടക്ക് പ്രത്യേകം വ്യക്തിത്വം നിലനിർത്തിയ യോഗ്യന്മാരായ വലിയ വലിയ ആളുകൾ വരുമ്പോൾ അവരെ തട്ടിക്കളയുക. അതിൻ്റെ കാരണം അതാണ്, തങ്ങളുടെ ഇരിക്കുന്ന കസാല തെറിച്ചു പോകും. രാഷ്ട്രീയത്തിന് ഇന്നും ഉണ്ടല്ലോ ആ പ്രത്യേകത. നോക്കി നിങ്ങൾ, ബാപ്പയും മകനും തമ്മിൽ ബന്ധമില്ല രാഷ്ട്രീയത്തിൽ, ഏട്ടനും അഞ്ചനും തമ്മിൽ ബന്ധമില്ല രാഷ്ട്രീയത്തിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധമില്ല രാഷ്ട്രീയത്തിൽ. നോക്കിയാണ്, സ്വന്തം ജ്യേഷ്ഠൻ ഒരു പാർട്ടിന്റെ ആളും അഞ്ചൻ മറ്റൊരു പാർട്ടിന്റെ ആളുമായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ ഒരു രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിക്കുകയോ അഞ്ചൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിക്കുകയും ചെയ്താൽ ഒരു ഉമ്മാന്റെ വയറ്റിന്ന് പോന്നവരാണെന്നുള്ള ബന്ധം പിന്നെ ആ വിഷയത്തിൽ ഒഴുക്കില്ല. അവിടെ അടിക്കാനും തല്ലാനും കൊല്ലാനും എന്തിനും തയ്യാറാണ്. അത് ഈ രാഷ്ട്രീയത്തിന് തന്നെ അള്ളാഹു തആല കൊടുത്ത എന്തോ ഒരു ശൈത്താനിയായ പ്രത്യേകത. ഭാര്യയും ഭർത്താവും, നിങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഭാര്യ ഒരു പാർട്ടിക്ക് മത്സരിക്കുന്നു, ഭർത്താവ് വേറെ. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സത്യമാണല്ലോ നമ്മളെ ഗൗരിയമ്മ. ഗൗരിയമ്മ ഇടത് കമ്മ്യൂണിസ്റ്റും വി ടി തോമസും മറ്റേ കമ്മ്യൂണിസ്റ്റും ആയപ്പോ അവസാനം എന്തായി? പ്രേമിച്ച് വിവാഹം ചെയ്തിട്ട് പോലും ആ ബന്ധം മുന്നോട്ട് പോകാൻ ആ പാർട്ടി ബന്ധം സ്ഥാപിച്ചില്ല.
വീട്ടി ഒരു ഭാഗത്ത് കൂടെ പോയി, ഗൗരിയമ്മ വേറൊരു ഭാഗത്ത് കൂടെ പോകേണ്ടി വന്നു. രാഷ്ട്രീയമാണത്, അത് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം. ആ നിലക്ക് രാഷ്ട്രീയത്തിന്റെ ത്വര മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ആദരവും സ്നേഹവും ബഹുമാനം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല നിങ്ങൾ? ചില രാഷ്ട്രീയ പാർട്ടിന്റെ പ്രകടനത്തിലൊക്കെ വലിയ വലിയ സാദാത്യങ്ങളെയും മാലിമീങ്ങളെയും തെറി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. അതേ ടീം തന്നെ ഓലെ അനുകൂലിച്ചുകൊടുക്കുന്ന തങ്ങന്മാരെയും ഉസ്താദന്മാരെയും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് എടുക്കും ചെയ്യും. അതൊക്കെ രാഷ്ട്രീയ എന്നതുപോലെ ഈ എതിർപ്പും ഈ കൊലപാതകവും ഒക്കെ രാഷ്ട്രീയമായി തന്റെ ഭരണ നേതൃത്വത്തിന് ഭീഷണിയാകുമോ എന്ന് ഭയപ്പെടുമ്പോൾ തന്റെ ഈ ചക്കരക്കുടത്തിൽ കൈയിടാൻ വരും എന്ന് പേടിക്കപ്പെടുന്ന ആളുകളെ സ്വർഗത്തിലെ കട്ടുറുമ്പിനെ കൊല്ലുക എന്ന തത്വമാണ് അവിടെയൊക്കെ. അല്ലാതെ ഇവർ ബഹുമാനമുള്ളവരാണെന്നോ നിർസ്വർഗോത്സവം നമ്മുടെ കുടുംബമാണെന്നോ അവരെ ആദരിക്കണം സ്നേഹിക്കണം എന്നൊന്നും അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പിനെ കൊല്ലുക അല്ലെങ്കിൽ സ്വന്തം ചക്കരക്കുടത്തിൽ കൈയിടുന്നവന്റെ കൈവെട്ടുക എന്നുള്ള തത്വമാണ് അതിലുണ്ടായിരുന്നത്. ഓക്കെ. അതെ, ഞാൻ ഇന്നലെ മറ്റേ അലി റളിയല്ലാഹു ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് വഴി ഇറങ്ങിയിട്ടാണ് നിക്കാഹിന് സല്ലല്ലാഹു ആളയച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അതാണോ ഇതാണോ ശരിയെന്ന് സംശയം വന്നു. ഇതാണ് സ്ഥാനം. നിങ്ങളെ മൈക്കിന് എന്തോ ഒരു ബൂ എന്ന് പറഞ്ഞ മുകളില്, അതുകൊണ്ട് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല ചോദ്യം. അലി റളിയല്ലാഹു തആലാന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് അറിയാം, പക്ഷെ അത് ചോദ്യം ക്ലിയർ അല്ലായിരുന്നു. എന്തോ ഒരു ബൂ എന്നുള്ള ഒരു മുഴക്കം. ഒന്ന് ക്ലിയർ ഉണ്ടെങ്കിൽ മടുത്തിട്ട് ശരിക്ക് കേൾക്കട്ടെ, എന്നാൽ നമുക്ക് ഉത്തരം പറയാം. അയ്യോ നോക്കാം. ഓക്കെ ആയിക്കോട്ടെ. പിന്നെ അലി റളിയല്ലാഹു ഒരു തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഇറങ്ങിയത്, എന്നിട്ട് അങ്ങനെ തന്നെ ആളെ അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണോ ഇതാണോ കൺഫ്യൂഷനായി അതുകൊണ്ട് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ആ മൈക്കിനൊരു തകരാറുണ്ട് ഏതായാലും, എന്നാലും ഇപ്പൊ കുറെ നേരത്തേക്കെല്ലാം കുറച്ച് കേട്ടിന് ക്ലിയർ ഇല്ല. അതൊരു ഒരു ബൂ എന്ന് പറഞ്ഞൊരു മുഴക്കം ഉണ്ടാ മൈക്കിന്, എന്തിന്റെ കേടാന്ന് പറഞ്ഞ് മനസ്സിലായില്ല. ഏതായാലും ആട്ടെ, പറഞ്ഞത് ചോദ്യം, അലി റളിയല്ലാഹു തആലാനു ഒരു തോട്ടത്തിൽ ജോലി ചെയ്തിരിക്കുന്നതിനിടയിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനെ അലി റളിയല്ലാഹു തആലാനുവിനോട് വിവാഹം കഴിക്കാൻ വേണ്ടി വഹി ഇറങ്ങി, അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആളയച്ചിട്ടാണ് നിക്കാഹ് നടന്നത് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിരിക്കാം, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാന് ഇപ്പോൾ ഈ പറഞ്ഞ ചരിത്രം വളരെ വ്യക്തമായി താരീഖുകളിലൊക്കെ പറഞ്ഞ റഹ്മത്തുല്ലിൽ ആലമീനില്, അതുപോലെ സുബുലുൽ ഹുദാ വർഷാദിൽ തുടങ്ങിയ ചരിത്ര ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ ഏതായാലും ഒരു കാര്യം റെഡിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ മുഖേന അനുമതി കൊടുത്തതിനു ശേഷമാണ് അലി റളിയല്ലാഹു തആലാവിനോട് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആലാനെ നിക്കായത്, അത് ഉറപ്പ്. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനും ഉൾപ്പെടെയുള്ള പലരും വിവാഹം ആലോചിച്ചപ്പോഴൊക്കെ ഞാൻ അള്ളാഹുവിന്റെ അനുമതി കാത്തിരിക്കുകയാണ് എന്നാണല്ലോ അവരോടൊക്കെ മറുപടി പറഞ്ഞത്. അലി റളിയല്ലാഹു തആലാനും അന്വേഷിക്കുമ്പോഴാണ് എന്ത് പറഞ്ഞത്, ഞാന് എന്താക്കുന്നു എന്ന്, അങ്ങനെ മർഹബൻ വഹില എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കൽപ്പന കാത്തിരിക്കുന്ന കൽപ്പന വന്നതുകൊണ്ടാണല്ലോ. ഏതായാലും അലി റളിയല്ലാഹു തആലാനു അൻസാരികളും മറ്റ് സിദ്ദീഖ് ഉൾപ്പെടെയുള്ള മുഹാജിറുകളുമായ സഹാബാക്കൾ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് അവര് പ്രേരിപ്പിച്ചിട്ടാണ് അലി റളിയല്ലാഹു അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത് എന്നത് ചരിത്ര സത്യമാണ്. പക്ഷേ ആ അന്വേഷിച്ചിട്ട് അള്ളാഹുവിന്റെ വഹ്യ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ നിക്കാഹ് നടന്നത്. മറ്റേത് വഹ്യ് ഇറങ്ങിയത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നിട്ട് വിളിച്ചിട്ടാണ് എന്നുള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഓക്കെ.
ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇൻഷാല്ല. ഉസ്താദേ, അത് എൻ്റെ ഇടയ്ക്ക് മൈക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആരും മൈക്ക് എടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ മൈക്ക് എടുത്തതാണ്. ആര് വിഷമിക്കരുത്, കുറേ സമയം ഞാൻ മൈക്കിന് വേണ്ടി നോക്കി, ആരും എടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് എടുത്തത്. ഉസ്താദേ, പിന്നെ ഈ കാബയുടെ ഭാഗത്ത് ഒരുപാട് അമ്പിയാക്കന്മാരും അക്ബറുകളുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അതിനെ കുറിച്ചിട്ട് എന്താണ് ഉസ്താദിന്, അതിൻ്റെ എന്താണ് ഇത് അറിയാൻ പഠിക്കാം. ഓക്കെ, അസ്സലാം. ആ ഭാഗം നമ്മൾ വിശദമായി ഹജ്ജ് ക്ലാസിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. മക്ക ചരിത്രവും മദീന ചരിത്രവും ഹജ്ജും സിയാറത്തും പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനമായത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവരുടെ ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു തആലയും മറവിട്ട് കിടക്കുന്നത് കഅബ ഷരീഫിന്റെ വടക്ക് ഭാഗത്ത് പാത്തിയുള്ള ആ ഭാഗത്ത് ഹജർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഹജറുൽ അസ്വദുംയും കഅബ ഷരീഫിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം സംസം കിണർ വരെ നീണ്ടു കിടക്കുന്ന ആ സ്ഥലത്തിന് ഹത്തീം എന്ന് പറയും. ആ സ്ഥലത്ത് 70 അമ്പിയാക്കന്മാര് മറ്റു രൂപത്തിൽ 90 അമ്പിയാക്കന്മാര് മറവിട്ട് കിടക്കുന്നുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്, ഹദീസിലുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തായി, ഒന്ന് ഹത്തീമില്, ഹത്തീം എന്ന് പറഞ്ഞാല് ഹജറുൽ അസ്വദ് മുതൽക്ക് വാതിൽ വരെയുള്ള വീതിയിലുള്ള സ്ഥലം, അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് സംസം കിണർ എത്തുന്നത് വരെയുള്ള സ്ഥലം, ഇത്രയും ആ സ്ഥലത്ത് 70 അല്ലെങ്കിൽ 90 നബിമാര് മറവിട്ട് കിടക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഉമ്മ ഹാജർ ബീവിയും ഹജർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ വളച്ചു കെട്ടിയ അരച്ചുമരുള്ള അതിലുണ്ടല്ലോ അവിടെ. അതിന് ആദ്യം ഒന്നായിട്ട് അങ്ങനെയല്ല, കഅബ ഷെരീഫ് ഇപ്പോഴുള്ള ഹജർ ഇസ്മായിലിൽ നിന്നും 6 അല്ലെങ്കിൽ 7 മുഴം കൂടി കഅബയായിരുന്നു. ആ കഅബ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരു ചെരുവായിരുന്നു. ആ ചെരുവിലായിരുന്നു ബഹുമാനപ്പെട്ട ഹാജർ ബീവിയും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്ലാമും താമസിക്കുകയും അതിന്റെ ഒരു ഭാഗത്തായിട്ട് അവരെ ആടുകളെ കൂട്ടുകയും ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് അത് കഅബയുടെ ഖുറൈശികൾ പണിതപ്പം ഒരു 7 മുഴം ഉള്ളിലേക്ക് ഒഴിവാക്കിയിട്ട്, അപ്പം 7 മുഴം കഅബയും ബാക്കിയുള്ള ഹജർ ഇസ്മായിലും കൂടിയതാണ് ഇന്നത്തെ ഹജർ ഇസ്മായിൽ. അപ്പോൾ ഇന്നത്തെ ഹജർ ഇസ്മായിൽ അന്നത്തെ ഹജർ ഇസ്മായിലും തമ്മിൽ ഒരു 7 മുഴത്തിന്റെ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 7 മുഴം കഅബാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം അതവർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്ലാമും ഉമ്മ ഹാജർ ബീവിയും ഉള്ളത്. അപ്പൊ അവിടെ കുറെ അമ്പിയാക്കന്മാരുണ്ട് എന്നായല്ലോ. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദ്, ഇവര് ഇപ്പൊ മുജാഹിദുകാരെല്ലാം പറയുന്ന അപ്പൊ കബറിന്റെ അടുത്ത് ഇതുണ്ടാക്കാൻ പാടില്ല, പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതും കബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര, അപ്പൊ ഇവര് പറയുന്ന പൊട്ടപ്പോയത്തല്ല ശരിക്ക്? അതാണ്, അത് ശരിയാണോന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാ ചോദിക്കാൻ കാരണം, അങ്ങനെ പറയുന്നുണ്ടല്ലോ അവര്. ഐറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ കൂട്ടത്ത് കൂട്ടാൻ പറ്റുമോ? ബുദ്ധിയുള്ളവരല്ലെങ്കിൽ ആ കൂട്ടത്ത് പോകുമോ? ഇനി അവിടുത്തെ നിങ്ങൾ വിട്ടാളി, അതിപ്പോ കബർ കാണുന്നില്ല എന്നിട്ട് ന്യായം പറയാം? കബർ ഭൂമിന്റെ അടിയിലാണ്, എവിടെയാണ് കബർ എന്ന് കൃത്യമായിട്ട് കാണാൻ പാടില്ല, കാണുന്നില്ല. എന്നാൽ ഐനുർ റഹ്മത്തായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട രണ്ട് സന്തത സഹചാരികളായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും മറവിട്ട് കിടക്കുന്ന പള്ളിന്റെ ഉള്ളിലല്ലേ? അതിലും ഇപ്പം ആർക്കും തർക്കമില്ലല്ലോ, പള്ളിന്റെ ഉള്ളിലാണ്. അന്ന് പള്ളിയോട് ചാരിയായിരുന്നു മറവിട്ട് കിടക്കുന്ന സമയത്ത്. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അമീറായിക്കൊണ്ട് യസീദ് ബിൻ അബ്ദുൽ മലിക്ക് ഭരണം നടത്തിയിരുന്ന കാലത്ത്, ചോളി യസീദ് ബിൻ അബ്ദുൽ മലിക്ക് എന്ന് പറയുന്ന രാജാവ് ഭരണം നടത്തുന്ന സമയത്ത് ഹിജ്റ 100 തികയുന്നതിന് മുമ്പാണ്, ഹിജ്റ 100 തികയുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മദീന ഗവർണറാണ്. പിന്നെയാണ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് മരണപ്പെട്ടതിന്റെ ശേഷമാണ് ഖലീഫ എന്ന്, അന്ന് അമീറാണ്, മദീനയിലെ അമീറാണ്. തന്നെയല്ല, അദ്ദേഹത്തിന്റെ അസംബ്ലി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു. ആ അസംബ്ലിയിലുള്ള മെമ്പർമാര് മദീനയിലുള്ള പ്രമുഖരായ ഉലമാക്കന്മാരായ മുജ്തഹിദീങ്ങളാണ്. ലോകപ്രസിദ്ധരായ 7 ഫുഖഹ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാന്മാരായ ഇമാമിയങ്ങളുണ്ട്.
അവർ ആയിരുന്നു ആലോചനാ സമിതി മെമ്പർമാർ. അങ്ങനെ മുജത്തഹിദീങ്ങളായ താബിഈങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ആലിമീങ്ങളെ മുഷാവറ അംഗങ്ങളാക്കി ഗവർണർ ഭരണം നടക്കുന്ന സമയത്താണ് മദീനപ്പള്ളി വികസിപ്പിക്കാൻ അന്നത്തെ ഭരണാധികാരിയായ യസീദ് ബിൻ അബ്ദുൽ മലിക്ക് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഉലമാക്കളെ കൂട്ടി മുഷാവറ ചെയ്തുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളി വികസിപ്പിക്കുന്നത്. ആ സമയത്ത് പള്ളിയിൽ പൂർണമായും ഈ ഖബർ ഷെരീഫ് ഉൾപ്പെട്ടു കഴിഞ്ഞു. പള്ളിന്റെ ഉള്ളില് പള്ളി വികസിച്ചപ്പോഴേ പടി അങ്ങോട്ട് കബറിന്റെ ഖിബ്ലന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് സിയാറത്ത് ചെയ്യാൻ നിൽക്കണ്ടല്ലോ, ആ ഭാഗത്തേക്കും വികസിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ബഖീന്റെ ഭാഗത്തേക്ക് അങ്ങോട്ടും വികസിക്കപ്പെട്ടു. അതെങ്ങനെ പോന്നപ്പം നാല് ഭാഗം പള്ളി, നടൂല് ഖബർ, അങ്ങനെ വന്നു നാല് ഭാഗം പള്ളി നടൂല് ഖബർ. എന്നാ ഖബറിന് നേരെ മുന്നോട്ട് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി ആ ഖബർ ഷെരീഫിന്റെ കെട്ടിടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന കെട്ടിടം രണ്ടാമത് പുനരുദ്ധാരണം നടത്തി. ഏത് ഖബർ ഷെരീഫ് ഉൾക്കൊള്ളുന്ന ആ കെട്ടിടം പുനരുദ്ധരിച്ച് അത് നന്നാക്കി പ്രത്യേക ഒരു ആകൃതിയിലാക്കി വെച്ചു. അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ ഒന്നാം നൂറ്റാണ്ടിൽ താബിഈങ്ങളായ ധാരാളം മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അന്ന് പള്ളിയിൽ പെടുത്തിയതാണ് ആ ഖബർ. അതുവരെ പള്ളിനെ ചാരിയാണ്. ഏതായാലും പള്ളിനെ ചാരിയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാവല്ലോ അതൊക്കെ. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ വരും, അങ്ങനെ വന്നിട്ട് ഇനി അത് കുഫ്രിയത്തും ഷിർക്കിനും കാരണമാവുന്നുള്ളതുകൊണ്ട് ഇന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കാണ്ട് ബഖീർ മറമാടിക്കോളി എന്ന് പറഞ്ഞില്ലല്ലോ, മറിച്ച് താൻ ഇഷ്ടപ്പെടുന്ന മരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് മറമാടാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തെ അമ്പിയാക്കന്മാർ മരിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതനുസരിച്ച് അവിടെ മറമാടിയ. അപ്പൊ പള്ളിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഇന്ന് കാണപ്പെടുന്ന മൂന്ന് ഖബർ. ഇവിടെ കാണുന്നില്ല എന്നൊരു ന്യായം പറയാം, ഖബറുണ്ട് എന്നുള്ള ഉറപ്പ് ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. പക്ഷെ ഖബർ എവിടെയെന്ന് കാണൂലല്ലോ, മണ്ണിന്റെ അടിയിലല്ലേ. മദീനത്ത് അങ്ങനെയല്ലല്ലോ, ഇന്നും അതെ, നാലു ഭാഗത്തും പള്ളിയല്ലേ, ഇന്നും ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ഒക്കെ പള്ളിയല്ലേ, പിന്നെ അതിന്റെ നടുവിലല്ലേ ഖബറുകൾ. അപ്പൊ പള്ളിന്റെ ഉള്ളിലല്ലേ ഖബർ, എന്നിട്ട് അതിന് നിസ്കരിക്കാൻ പറ്റില്ല എന്നാരെങ്കിലും പറയണ്ട. എന്തായാലും ഇങ്ങനെ ഏറ്റവും കയ്യിൽ ബുദ്ധി ഉണ്ടായിട്ട ഓക്കെ ഞാൻ പറഞ്ഞു. ഹലോ, സലാം അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ എനിക്ക് ചോദിക്കാനുള്ള ഉസ്താദ്, തിലാവത്തിന്റെ സുജൂദിനെ കുറിച്ച്, സുജൂദിൽ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചും ആണ് അറിയേണ്ടത്. പിന്നെ വേറൊന്ന്, കാണാതെ പഠിച്ച സൂറത്തുകൾ ഓതാൻ ഉദുവിന്റെ ആവശ്യമുണ്ടോ? കാണാതെ പഠിച്ച സൂറത്തോതാന് ഉദുവിന്റെ ആവശ്യമില്ല. ഉദു ഉണ്ടായാൽ നല്ലതാണ്, സുന്നത്ത് എന്നുള്ളൂ. അതായത് മുസാഫ് തൊടാനാണ് അല്ലെങ്കിൽ മുസാഫ് ചുമക്കാൻ അതിനെ ഉദു വേണ്ട, ഓതാൻ ഉദു സുന്നത്തേ ഉള്ളൂ. അപ്പൊ കാണാതെ പഠിച്ച് നമ്മൾ മുസാഫ് നോക്കാതെ തൊടാതെ ആണ് ഓതുകയാണെങ്കിൽ അതിന് ഉദു ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പിന്നെ ആദ്യം പറയാൻ കാരണം മറ്റേ പറഞ്ഞാൽ ഞാൻ ഇത് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലല്ലെങ്കിൽ, നമ്മൾ നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആയത്ത് ഓതിയാലും സുജൂദ് ചെയ്യണമല്ലോ, അങ്ങനെയാണെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയും വേണം. നിസ്കാരത്തിൽ എന്നതുപോലെ അള്ളാഹു അക്ബറും തക്ബീറത്തിലേറാൻ കെട്ടണം, ഒക്കെ നിർബന്ധ. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ സുന്നത്തായിട്ട് അള്ളാഹു അക്ബർ എന്ന് സുജൂദ് പോകുമ്പോൾ തക്ബീറില്ല. സുജൂദിൽ സാധാരണ നമ്മൾ ചെല്ലുന്ന സുബ്ഹാൻ റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന ദിക്ര് ചെല്ലാം, ഒരു പോരായികയില്ല ആ തസ്ബീഹ് എല്ലാം. ഇനി അതല്ലെങ്കിൽ അള്ളാഹുമ്മ ലക്ക സജത്തു വബിക ആമന്തു വലക്ക അസ്ലംതു സജദ വജിഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ര് ചെല്ലാം. അത് തന്നെ ചൊല്ലിക്കൊള്ളണമെന്നില്ല, അത് ചെല്ലൽ നല്ലതാണ്, അറിയുന്നവർക്ക് അങ്ങനെ ചെല്ലാം. സാധാരണ അത് അറിയാത്തവരി അത് പേജാറാകുമെന്നും വേണ്ട. സാധാരണ എപ്പോഴും നമ്മൾ ചെല്ലുന്ന സുബ്ഹാൻ റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് തന്നെ ചൊല്ലിയാൽ മതി. അങ്ങനെ സുജൂദ് ചെയ്ത് രണ്ടാമത് അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി ഇരുത്തത്തിലേക്ക് വന്ന് സുജൂദ് ചെയ്യാം. ഒരു സുജൂദ് ഉള്ളൂ, തക്ബീർ നിയ്യത്ത് വേണം, തക്ബീർ ഇഹ്റാം വേണം, എന്നിട്ട് അത് രണ്ടും നിർബന്ധം. പിന്നെ സുജൂദക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്നല്ല സുന്നത്ത്, സുബ്ഹാൻ റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്നോ പോലെയുള്ള ദിക്റുകൾ ചൊല്ലലും സുന്നത്ത്, എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നല്ല സുന്നത്ത്, സലാം വിട്ടൽ വുജൂബ്. ഇങ്ങനെയാണ്
നിസ്കാരത്തിലല്ലെങ്കിൽ, നിസ്കാരത്തിന് എല്ലാ ശർത്തും ബാധകമാണ്. ചെറുതും വലുതുമായ അശുദ്ധിന്ന് ശുദ്ധിയാവണം, നജസ്സിന്ന് ശുദ്ധിയാവണം, ഔറത്ത് മറക്കണം, ഖിബ്ലക്ക് മുന്നിടണം. ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ അതുകൊണ്ട് സുന്നത്തുസ്കാരത്തിന്റെ വിധിയാണ് അതിന്, തിലാവത്തിന്റെ സുജൂദ്. ഇങ്ങനെയാണ് മനസ്സിലായില്ലേ? അപ്പൊ അതിനായിട്ട് പ്രത്യേകം ദിക്റില്ല. ഈ കയ്യെങ്കിൽ അല്ലാഹുമ്മലക സജത്തു എന്ന് തുടങ്ങുന്ന ദിക്റാണ് ഏറ്റവും നല്ലത്. അതറിയാത്തവർക്ക് സുബ്ഹാൻ റബ്ബിയൽ അഅ്ല വബിഹംദി എന്നത് തന്നെ ചില്ല. പക്ഷെ വുദു ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. നിസ്കാരത്തിലല്ലാതെ ഓതുകയാണെങ്കിൽ നിയ്യത്തും വേണം, തക്ബീറത്തുൽ ഇഹ്റാമും വേണം, സുജൂദ് കഴിഞ്ഞതിന് ശേഷം സലാം വിട്ടുകയും വേണം. അത് നിർബന്ധമാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട് ആളുകൾ, കുറേ ആളുകൾ ഇനിയും ഉണ്ട് കൈപൊക്കി നിൽക്കുന്നത് അറിയാം. പക്ഷേ സമയം കുറേരായല്ലോ തുടങ്ങിയിട്ടും, അതിൻ്റെ പുറമെ ബാങ്ക് കൊടുത്തു. അതുകൊണ്ട് ക്ഷമിക്കണം. ഇനി ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട പാടാനപ്പള്ളിയോ അതുപോലത്തെ ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നാൽ ചോദ്യകർത്താക്കൾക്ക് ചോദ്യത്തിൽ തുടരാം. ഇല്ലെങ്കിൽ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. നാളെയും വരാം. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ, അല്ലാഹു തആലന്റെ തൗഫീഖാണ്, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനോ അറിയാനോ കഴിയില്ല. അവൻ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളെ ഉണ്ടാവും ഇൻഷാല്ലാഹ് ക്ലാസ്. ക്ലാസ് കുറച്ച് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം, അല്ലാത്ത അങ്ങനെ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയ ഇൽമിനെ ഏറ്റി തരുമാറാകട്ടെ. അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പൊരുത്തം നേടി സ്വർഗത്തിലെത്തിപ്പെടാനും റബ്ബിന്റെ അടുക്കൽ കാണാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുന്നവരും വിഷമിക്കുന്നവരും രോഗികളും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തും റാഹത്തും ശിഫയും നൽകുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്, പ്രിയപ്പെട്ട ഉസ്താദന്മാരാരെങ്കിലും താഴത്തുണ്ടെങ്കിൽ അവർ വരികയാണെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് ചോദ്യോത്തരവും മറ്റൊക്കെ ആയിട്ട് തുടരാം. അള്ളാഹു തആല ഖൈറിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.